നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ അധ്യായം കൊണ്ട് നമ്മുടെ സ്ഥൂല ശരീരത്തെയും ഈ ദാനമയ ശരീരത്തെയും രണ്ടും മൂന്നും അധ്യായം കൊണ്ട് സൂക്ഷ്മ ശരീരത്തെയുമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രാണൻ എങ്ങനെ ശരീരത്തിൽ വന്നു, പ്രാണൻ എങ്ങനെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നു, ഓരോന്നിൻ്റെയും പ്രവൃത്തി എന്താണ്. അപ്പം പ്രാണനെ കൊണ്ട് നമ്മൾ അനേകം കർമ്മങ്ങൾ ചെയ്യുന്നു, പുണ്യകർമ്മങ്ങളും പാപകർമ്മങ്ങളും ചെയ്യുന്നു. അപ്പോൾ അതിന് പുണ്യത്തിൻ്റെ ഫലമായിട്ട് പുണ്യം, പാപത്തിൻ്റെ ഫലമായിട്ട് പാപം, ഇങ്ങനെ ഫലമുണ്ടാകുന്നു. ഫലമനുസരിച്ച് അടുത്ത ജന്മം ഉണ്ടാകുന്നു, ഇങ്ങനെ സംസാരം നടക്കുന്നു. അപ്പം അങ്ങനെ ആ മൂന്ന് അധ്യായം കൊണ്ട് മൂന്ന് പ്രശ്നം കൊണ്ട് സ്ഥൂല സൂക്ഷ്മ ശരീരത്തെയും പ്രാണനെ കൊണ്ട് പ്രാണൻ്റെ പ്രവൃത്തികളെയും എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടാണല്ലോ നാലാമത്തെ തുടങ്ങിയിരിക്കുന്നത്. നാലാമത്തേലാണ് ശരിക്കും ഈ തത്വനിർണയം ചെയ്തിരിക്കുന്നത്. അഞ്ചും ആറും ഉപാസന. അപ്പം ഇവിടെ അഞ്ച് ആറ് ചോദ്യമാണ് ചോദിച്ചത്. ഇപ്പം ഇവിടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: ഭഗവൻ ഏതസ്മിൻ പുരുഷേ കാനി സുബന്തി, ആരാണ് ഉറങ്ങുന്നത്, ആരാ ഉറങ്ങുന്നത്. അത് ശരി, കഴിഞ്ഞ ദിവസം കേട്ടതല്ലോ. ഏതസ്മിൻ പുരുഷേ കാനി സ്വപന്തി, ആരൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പം നേരത്തെ പറഞ്ഞതുകൊണ്ട് സ്ഥൂല ശരീരം, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണം, ഇത്രയാണ് നമ്മുടെ ഉപാധികൾ. അപ്പോൾ സ്വപന്തി ഉറങ്ങുന്നു, ആരാ ഉറങ്ങുന്നു. കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അന്ധകരണവും സകല ഉപാധികളും അതിൻ്റെ പ്രവൃത്തികളിൽ നിന്നും വിരമിക്കുന്ന സമയത്തിനാണ് ഉറക്കം എന്ന് പറയുന്നത്. കാനി സുബന്തി, കാനി അസ്മിൻ ജാഗ്രതി, ഈ ഈ ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങിയിരിക്കുമ്പം ആരാണ് ഉണർന്നിരിക്കുന്നത്, ആരാണ് ഉണർന്നിരിക്കുന്നത്. നല്ല കേൾവിക്കാരാണ്. ഇനി പണ്ടൊക്കെ ചെയ്യുന്ന ഒരു എംപോസിഷനിലേക്കുണ്ട്. പ്രാണൻ വരെ ഉറങ്ങിരിക്കും, ഉറങ്ങുമ്പം പ്രാണനുണന്നല്ലേ ഇരിക്കും, അതിൻ്റെ അകത്ത് പോലെ. കാനിയസ്മിൻ ജാഗ്രതി, കതരയേഷ ദേവ സ്വപ്നാൻ പശ്യതി, ആരാണ് സ്വപ്നം കാണുന്നത്, ആരാ സ്വപ്നം കാണുന്നത്. ഏത് ദേവനാണ് സ്വപ്നം കാണുന്നത്, ഏത് ദേവന, മനസ്സാകുന്ന ദേവനാണ് സ്വപ്നം കാണുന്നത്. സ്വപ്നാൻ പശ്യതി കസ്യ ഏതൽ സുഖം ഭവതി, ഉറങ്ങുമ്പം നല്ല സുഖമുണ്ട്, അതാർക്കാണ് കിട്ടുന്നത്, അനുഭവിക്കുന്നത്, മനസ്സാകും, മനസ്സാകുന്ന ദേവനാണ്. കസ്മിന്നു സർവേ സംപ്രതിഷ്ഠിത ഭവന്തി ഇതി, അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം, അറിവുള്ള ഒരു ഇത് സാക്ഷാത്കരിച്ച ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങുക എന്ന് പറയുമ്പം എല്ലാം ഉപരമിച്ചു, എല്ലാം ഉപരമിച്ചെങ്കിലും ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ഉണർന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഒരു ഒരു യജ്ഞം നടക്കുന്നു. ഒരു ആ യജ്ഞം എങ്ങനെയായിരുന്നു യജ്ഞം, അല്ല ആഹുതി അഗ്നിയുണ്ട്, ആഹവനീയ അഗ്നിയുണ്ട്, യജമാനനുണ്ട്, ആഹുതികളുണ്ട്, ഇതങ്ങോട്ട് ഹവിസ് അടിക്കുന്ന ഹവിസിടുന്ന എല്ലാം പറ, ആഹ്വനിയാജ്ഞിയത ആഹ്വനിയാജ്ഞി പ്രാണനാണ്. മനസ്സിൽ മുഖനാസികയിൽ സഞ്ചരിക്കുന്ന പ്രാണൻ അഞ്ചായിട്ട് പിരിഞ്ഞിട്ട് മുഖ്യ പ്രാണൻ മുഖത്ത് തന്നെ ഇരിക്കും, ആ പ്രാണനാണ് ആഹ്വനിയാജ്ഞി. ആഹ്വനിയാജ്ഞി എന്ന് പറഞ്ഞാൽ ഇതിലാണോ നമ്മൾ ഹവിസിടുന്നത്, അതാണ് ആഹ്വനിയാജ്ഞി, അത് ആ പ്രാണനാണ് ആഹ്വനിയാജ്ഞി. ഹവിസ് എന്ന് പറയുന്നത് ശ്വാസോച്ഛ്വാസം. അപ്പം ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന ഹവിസാണ് ഈ. ഇതിനൊരു യജമാനൻ വേണം, ഈ യജ്ഞം ചെയ്യുന്നതിൻ്റെ, അഗ്നിഹോത്രം ചെയ്യുന്നതിൻ്റെ യജമാനൻ മനസ്സാണ്. മനസ്സാകുന്ന യജമാനൻ ഈ യജ്ഞം നടത്തുക. അപ്പം അതിൽ ഹവിസിടുന്ന, ഹവിസങ്ങോട്ടിടുന്ന ഒരു ഹോതാവ് വേണം. ഹോതാവ് സമാനനാണ്. സമാനെന്ന് ഹോതാവെന്ന് സമാനനെ പറയാൻ കാരണം ഈ സമാനനാണ് ഈ ആഹുതികളെ ഈ ശരീരം മുഴുവനും ഒരുപോലെ വ്യാപിപ്പിക്കുന്നത്. അതുകൊണ്ട് സമാനനാണ് ഹോതാവ്. ദക്ഷിണാഗ്നിയാണ് വ്യാനൻ. ഈ മനസ്സാകുന്ന യജമാനൻ തൻ്റെ മനസ്സിലെ സകല വൃത്തികളെയും ഈ ആഹ്വനിയാഗ്നി പ്രാണനെ ദഹിപ്പിച്ചിട്ട്
ദഹിപ്പിച്ച് കഴിയുമ്പോഴതിൻ്റെ ഫലമുണ്ട്. ആ ഫലം എന്ന് പറയുന്നത് ഉദാഹരണം. ഈ ഉദാഹരണം ഈ ജീവന് ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകും. അഹരഹർ ബ്രഹ്മഗമേരി, ദിവസവും ആ ബ്രഹ്മത്തിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ഈ ഉറക്കത്തെ ഒരു ജ്ഞാനി ഒരു അഗ്നിഹോത്രമായിട്ടാണ് കാണുന്നത്. അടുത്തത് സ്വപ്നമാണ്. അപ്പം മൂന്ന് അവസ്ഥകളാണല്ലോ. അപ്പോൾ ഇങ്ങനെ കാണുന്നു എന്ന് പറയുന്നെങ്കിലും പിന്നെ ഉറക്കത്തിൽ പിന്നെയും പറഞ്ഞിട്ടുണ്ടോ? ഉറക്കത്തെ ജാഗ്രതത്തിനെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ജാഗ്രത എല്ലാം ഉണർന്നിരിക്കുന്ന സമയം, എല്ലാം അതാത് എല്ലാ ഉപാധികളും അതാതിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന സമയം ജാഗ്രത. സ്വപ്നമെന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള സമയം. സ്വപ്നം സ്വപ്നത്തിലിരുന്നു കൊണ്ട് പരലോകവും ഇഹലോകവും കാണുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു ഓർക്കുന്നു. ബൃഹദാരണ്യം നടു അവിടെ ഇരുന്നുകൊണ്ട് പരലോ അങ്ങനെ അതാണ് സ്വപ്നം എന്ന് പറയുന്നത്. ഈ സ്വപ്നമെന്ന് പറയുന്നത് എപ്പോഴാണോ ഈ സകല ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉപരമിച്ചു, ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് ഉപരമിച്ചു, മനസ്സ് ഉപരമിച്ചുമില്ല. മനസ്സോട് ഉപരമിക്കുമ്പോഴാണ് ഉറക്കം. മനസ്സ് ഉപരമിക്കാതെ മറ്റേതെല്ലാം ഉപരമിക്കുമ്പോൾ സ്വപ്നം. ആ സ്വപ്നത്തിൽ ഈ ജീവൻ ഈ മനസ്സാകുന്ന ദേവൻ മഹിമയെ അനുഭവിക്കുന്നു. മഹിമയെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഇത് ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഒന്നും തന്നെയില്ല. പക്ഷേ ഉറക്കത്തിൽ ആ സ്വപ്നത്തിൽ ഞാനിരുന്ന് ഈ ഇവിടെ പൂജ ചെയ്യുന്നത് കാണുന്നു, ഇവിടെ നമ്മൾ ആരതി നടത്തുന്നു, ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആരതിയും ഇല്ല, ഇതും ഇല്ല, ഒന്നുമില്ല. ഇത് പറയുന്ന പോലെ രഥവും ഇല്ല, വഴിയുമില്ല, രഥയോഗം എന്ന് പറയുന്ന കുതിരയും ഇല്ല. പക്ഷേങ്കിൽ ഒരാൾ ഞാൻ ആ രഥത്തിലിരുന്ന് കുതിര വലിച്ചുകൊണ്ട് ഒരു വഴി കൂടെ പോവുകയാണ് സ്വപ്നം കാണുന്നത്. അതാണ് മഹിമാനം എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്തടത്ത് ഇതെല്ലാം സൃഷ്ടിച്ച് തനിയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മഹിമാനം അനുഭവിക്കുന്നു സ്വപ്നത്തിൽ. ഇനിയും ഉറക്കത്തിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു. ഉറക്കത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളൊന്ന് ചൊല്ലണ്ടേ? എല്ലാം ഒന്ന് ചൊല്ലുമായിരുന്നു. ചതുർത്ഥ പ്രശ്നം നാലാം പ്രശ്നം ആ അതുകൊണ്ട് എന്തായാലും ഇത്തിരി സമയമെടുക്കും. അത ഹൈനം സൗര്യണീകാദ്യപ്രച്ഛ ഭഗവൻ ഏതസ്മിൻ പുരുഷേ കാനി സ്വപന്തി കാന്യസ്മിൻ ജാഗ്രതി കതരേഷ ദേവ സ്വപ്നാം പശ്യതി കസ്യേത സുഖം ഭവതി കസ്മിന്നു സർവേ സംപ്രതിഷ്ഠിത ഭവന്തി ഇതി തസ്മൈ സഹോവാച യഥാകാര്യ മരീചയോ അർക്കസ്യാസ്തം ഗച്ഛത സർവാ ഏതസ്മിന് സ്തേജോ മണ്ഡല ഏകീഭവന്തി ആഹ പുനഃപുനരുദേവ പ്രചരന്തി ഏവം ഹ വൈ തത്സർവം പരേ ദേവേ മനസ്സേകീഭവതി തേന ദർഹേഷ പുരുഷോ ന ശൃണോതി ന പശ്യതി ന ജിഘ്രതി ന രസയതേ ന സ്പൃശതേ നാഭിവദതേ നാവത്തേ നാനന്ദേതേ യുച്ഛ്വാസ നിശ്വാസ വേദാവാഹുതി സമം നയതി ഇതി സ സമാന മനോഹവാജമാന ഇഷ്ടഫലമേവോദാന സയേനം യജമാനമഹരഹ ബ്രഹ്മഗമേതി അത്രേശ ദേവ സ്വപ്നേ മഹിമാനമനുഭവതി യദ്ദൃഷ്ടം ദൃഷ്ടമനുപശ്യതി ശ്രുതം ശ്രുതമേവാർത്ഥമനുശൃണോതി ശ്യതിശ്യതിശ്യതി എന്നുള്ളത് നമ്മൾ അർത്ഥം പറഞ്ഞായിരുന്നു അന്നേരം. സർവം പശ്യതി സർവപ്പശ്യതി കർത്താവായിട്ടും കർമ്മമായിട്ടും കാണുന്നു. സർവം പശ്യതി എല്ലാറ്റിനെയും കാണും. സർവപശ്യതി താൻ കാണും. കർത്താവായിട്ടും
സയദാ തേജസ് അഭിഭൂതോഭവത്യത്രൈഷദേവ സ്വപ്നം നവശ്യതി അഥ തദൈതസ്മിൻ ശരീര ഏതൽ സുഖം ഭവതി. തുറക്കുമ്പോഴാണ് സുഖം ഭവതി. സ യഥാ സൗമ്യ വയാംസി വാസോ വൃക്ഷം സംപ്രതിഷ്ഠന്തേ ഏവം ഭവൈ തത്സർവം പര ആത്മനി സംപ്രതിഷ്ഠതേ എന്ന് നമ്മൾ പറഞ്ഞു. യഥാസൗമ്യ ഉറങ്ങുക എന്ന് പറയുന്നത് യഥാസൗമ്യ വയാംസി വാസോ വൃക്ഷം സംപ്രതിഷ്ഠന്തേ. വൈകിട്ടാകുമ്പം പക്ഷികളൊക്കെ വന്ന് അതിരിക്കുന്ന മരത്തെ വന്നിരിക്കും. അവിടെ വന്ന് അതിനെ ആശ്രയിച്ചല്ലേ എന്താ ഈ കാലിങ്ങനെ തൂക്കി വാഹവല തല തൂങ്ങി തല കുഴിഞ്ഞിട്ടില്ലേ ഉറങ്ങും. കമ്പനിയാണ് അതിൻ്റെ ആശ്രയം. അപ്പോൾ അങ്ങനെ ഏതാണോ അതിൻ്റെ ആശ്രയം, ആ ആശ്രയമായ വൃക്ഷത്തെ വന്ന് ആശ്രയിക്കുന്നത് പോലെ എല്ലാം തൽ സർവം ഈ പറഞ്ഞ കരണങ്ങളെല്ലാം തന്നെ ആത്മനി സംപ്രതിഷ്ഠതയെ എല്ലാം തന്നെ ആത്മാവിൽ സംപ്രതിഷ്ഠിതങ്ങളാകുന്നു. സംപ്രതിഷ്ഠിതങ്ങളാകുന്നു, പ്രതിഷ്ഠിതം എന്നല്ല, സംപ്രതിഷ്ഠിതങ്ങൾ. അതായത് അല്ലെങ്കിൽ നല്ല പോലെ തന്നെ അതിൽ തന്നെ ഉറച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് അങ്ങനെ ഉറച്ചിരിക്കുന്നതെന്ന് പറയുക. പൃഥ്വീച പൃഥ്വി മാത്രാച ആപശ്ച ആപോ മാത്രാച തേജസ്ച തേജോ മാത്രാച വായുശ്ച വായു മാത്രാച ആകാശശ്ച ആകാശമാത്രാച ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച ശ്രോത്രം ച ശ്രോതവ്യം ച ഘ്രാണം ച ഘ്രാതവ്യം ച രസശ്ച രസയിതവ്യം ച ത്വക്ച സ്പർശയിതവ്യം ച വാക്ച വക്തവ്യം ച ഹസ്തോ ച അദാതവ്യം ച ഉപസ്ഥശ്ച ആനന്ദയിത ആനന്ദയിതവ്യം ച പായുശ്ച വിസർജയിതവ്യം ച പാദോ ച ഗന്ധവ്യം ച മനശ്ച മന്ദവ്യം ച ബുദ്ധിശ്ച ബോധവ്യം ച അഹങ്കാരശ്ച അഹങ്കർത്തവ്യം ച ചിത്തം ച ചേതൈതവ്യം ച തേജശ്ച വിദ്യോദൈതവ്യം ച പ്രാണശ്ച വിധാരൈതവ്യം ച. ഇത്രയേ ഉള്ളൂ നമുക്ക് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിലുള്ളതല്ല, അതിലോട്ട് അടങ്ങുക, ഈ ആത്മാവിൽ സംപ്രതിഷ്ഠിതങ്ങളാകുകയാണ്. ഇപ്പം പൃഥ്വീജ പൃഥ്വി മാത്രാജ, പൃഥ്വി എന്നത് സ്ഥൂല പ്രകൃതി, സ്ഥൂല പൃഥ്വി അതായത് പഞ്ചീകരിക്കപ്പെട്ട ഈ പൃഥ്വി, ഈ പൃഥ്വിയും ഇതിന് കാരണമായിരിക്കുന്ന പൃഥ്വി മാത്ര, നമ്മളതിന് അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ആറ്റം എന്നൊക്കെ പറയുന്ന പോലെ, അത് ആറ്റം ഒന്നുമല്ല, ഇത് അതിലുമൊക്കെ വളരെ സൂക്ഷ്മമാണ്. പൃഥ്വി മാത്ര ഏറ്റവും ചെറിയ അതിൻ്റെ ഭാഗങ്ങൾ, അതാണ് ഗന്ധം. നമ്മളീ ഇതിൻ്റെ തൊട്ടടുത്ത് പഠിക്കും, ആദ്യം ആകാശം ശബ്ദമുണ്ടായി, ശബ്ദത്തിൽ നിന്ന് ആകാശമുണ്ടായി, ആകാശത്തിൽ നിന്ന് സ്പർശമുണ്ടായി, സ്പർശത്തിൽ നിന്ന് വായു ഉണ്ടായി, ഇങ്ങനെ ഇങ്ങനെയാണത് പോകുന്നത്. അതായത് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ അംശമാണല്ലോ ആദ്യം ഉണ്ടാകുന്നത്, നെയ്സൻ്റ് എന്നൊക്കെ പറയുന്നത് അതാണല്ലോ ആദ്യം ഉണ്ടാകുന്നത്. അപ്പം പൃഥ്വി മാത്ര, ഈ പഞ്ചീകരിച്ച പൃഥ്വിയും അതിന് കാരണമായിരിക്കുന്ന പൃഥ്വി മാത്രകളും ഈ ഗന്ധ തന്മാത്രകളും ആപശ്ച ആപോ മാത്രാച ആപഹ ആപഹ ജലവും ജലത്തിൻ്റെ മാത്ര രസങ്ങളും രസതന്മാത്രയും തേജസ്ച തേജോ മാത്രാച തേജസ് അഗ്നിയും അഗ്നിയുടെ മാത്രകളായ രൂപവും വളരെ അതിസൂക്ഷ്മമായിരിക്കുന്ന ആ മാത്രയായിരിക്കുന്ന രൂപ അംശമായിരിക്കുന്ന രൂപവും വായുശ്ച വായു മാത്രാച വായുവും അതായത് സ്ഥൂലമായ ഈ വായുവും സൂക്ഷ്മമായ വായു സൂക്ഷ്മമായിരിക്കുന്നത് വായുവിൻ്റെ സ്പർശമാണ്, സ്ഥൂലമായിരിക്കുന്നത് ഈ പഞ്ചീകരിച്ച വായുവാണ്. അപ്പോൾ വായു പഞ്ചീകരിച്ച വായുവും അതിൻ്റെ മാത്രയായിരിക്കുന്ന ഏറ്റവും സൂക്ഷ്മഭാഗമായിരിക്കുന്ന സ്പർശവും ആകാശശ്ച ആകാശമാത്രാച ആകാശവും ആകാശത്തിൻ്റെ സൂക്ഷ്മ ആയിരിക്കുന്ന ശബ്ദവും അത്രയും. ഇപ്പം പഞ്ചഭൂതങ്ങളുമായി പഞ്ചഭൂതങ്ങളും അതിൻ്റെ തന്മാത്രകളും ഇത് ആത്മാവിൽ സംപ്രതിഷ്ഠിതങ്ങളാകുകയാണ് ഇവയെല്ലാം. ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച ചക്ഷു ചക്ഷുസ് കണ്ണ് കണ്ണുകൊണ്ട് കാണുന്നത് എന്താണ്? കണ്ണുകൊണ്ട് കാണുന്ന രൂപം ദ്രഷ്ടവ്യം, കണ്ണുകൊണ്ട് കാണേണ്ടത് രൂപത്തെയാണ്. അപ്പം കണ്ണും രൂപങ്ങളും ശ്രോത്രം ച ശ്രോതവ്യം ച ശ്രോത്രവും ശബ്ദവും ഘ്രാണം ച ഘ്രാതവ്യം ച ഘ്രാണവും ഘ്രാതവ്യം ഗന്ധവും രസശ്ച രസൈതവ്യം ച രസ രസവും രസൈതവ്യം രസിക്കേണ്ട നമ്മൾ സ്വാദറിയുന്ന ആ വിഷയങ്ങളും
ത്വച്ച സ്പർശയിതവ്യം ച ചോക്കും സ്പർശവും വാച്ച വക്തവ്യം ച ഇത്രയും സ്പർശയിതവ്യം ച എന്ന് വരെ ജ്ഞാനേന്ദ്രിയങ്ങൾ വാച്ച വക്തവ്യം ച വാക്കും വക്തവ്യം വാക്കുകൊണ്ട് പറയേണ്ടത് വാക്കുകളാണ് വാക്ക് വാഗേന്ദ്രിയം കൊണ്ട് വാക്കുകളെ പറയുന്നു ആ വാക്കുകളും ഹസ്തവച്ച ആദാതവ്യം ച കൈകളും ഹസ്തവെന്ന ദിവചനമാണ് രണ്ട് കൈകളും ആദാതവ്യം കൈകൊണ്ട് എടുക്കുക ആദാനമാണ് കൈയുടെ പ്രവൃത്തി ആ കൈ എടുക്കേണ്ടവയും ഉപസ്ഥശ്ച ആനന്ദയിതം ച ഉപസ്ഥ ഇന്ദ്രിയവും അതിൻ്റെ പ്രവൃത്തിയായ ആനന്ദവും പായുശ്ച വിസർജയിതവ്യം ച പായുവും അതിൻ്റെ പ്രവൃത്തിയായ വിസർജനവും പാദവും ച ഗന്ധവ്യം ച പാദം കൊണ്ട് നടക്കുകയാണല്ലോ ചെയ്യുന്നത് ഇപ്പം പാദങ്ങളും ഗന്ധവ്യം പോകേണ്ട സ്ഥലങ്ങളും മനസ്സ മന്ദവ്യം ച മനസ്സും ഇവിടം വരെ കർമ്മേന്ദ്രിയങ്ങൾ ഇപ്പം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും പറഞ്ഞു പിന്നത്തേത് മനസ്സ മന്ദവ്യം ച മനസ്സും മനനം ചെയ്യേണ്ട വിഷയങ്ങളും ബുദ്ധിശ്ച ബോധവ്യം ച ബുദ്ധിയും ബോധിക്കേണ്ട വിഷയങ്ങളും അഹങ്കാരശ്ച അഹങ്കർത്തവ്യം ച അഹങ്കാരവൃത്തിയും ആ അഹങ്കർത്തവ്യം ഞാൻ എന്ന അഹങ്കരിക്കുന്ന ഞാനെന്ന് അഭിമാനിക്കുന്ന ഈ അഹങ്കരിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിച്ച് നമ്മൾ പറയുന്ന അഹങ്കാരം എന്താണ് ആ ഡംഭ എന്നുള്ളതാണ് ഇവിടെ അഹങ്കാരം എന്നാൽ ഞാനെന്ന ഒരു ബോധം നമുക്കില്ലേ ഞാനെന്നുള്ളത് അതില്ലാതെ ആരുമില്ലല്ലോ ആ അഹങ്കാരവൃത്തി ഇല്ലാതെ ഒരു പ്രവൃത്തി ഒരു നടക്കുകയില്ല അപ്പം അഹങ്കർത്തവ്യം ച അഹങ്കരിക്കുക ഞാനെന്ന് അഭിമാനിക്കുക അഭിമാനവൃത്തിയും ചിത്തം ച ചേതവ്യം ചേതയിതവ്യം ച ചിത്തം അപ്പോൾ അന്ധകരണത്തിൻ്റെ നാല് വിശേഷങ്ങളുമായി നാലംശങ്ങളുമായി ചിത്തം ച ചേതയിതവ്യം ചേതനവത്താക്കുന്നത് ആ ഒരു പ്രവൃത്തി ചിത്തത്തിൻ്റെ ചേതയിതവ്യം ച തേജസ്ച വിദ്യോദയിതവ്യം ച തേജസ് തേജസ് അഗ്നി വിദ്യോദയിതവ്യം അതിനെ എന്തിനെയാണ് അറിയുന്നത് അറിയിക്കുക എന്നുള്ളത് പ്രാണശ്ച വിധാരയിതവ്യം ച ഇപ്പം എല്ലാത്തിനും ഇതിനെ ഈ പറഞ്ഞ ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ആത്മകരണത്തെയും എല്ലാം വിധാരണം ചെയ്യുന്നത് ധരിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രാണനാണ് ആ പ്രാണനും എല്ലാം തന്നെ പ്രാണൻ്റെ വിധാരയിത ഈ പ്രാണൻ നമ്മൾ ഉറങ്ങുമ്പം ശ്വാസം വിടുന്നുണ്ടെങ്കിലും ഞാൻ ശ്വാസം വിടുന്നു എന്നുള്ള ഒരു ബോധമൊന്നുമില്ലല്ലോ തനിയത് നടക്കുകയാണ് അപ്പോൾ വിധാരയിതവ്യം അതെല്ലാം തന്നെ ഈ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠത ആ പരമാത്മാവിൽ വന്ന് ലയിക്കുന്നു പൃഥ്വീജ സ്ഥൂല പഞ്ചഗുണാതത്കാരണ ച പൃഥ്വി മാത്ര ച ഗന്ധതന്മാത്ര യഥാ ആപശ്ച ആവോ മാത്ര ച തേജശ്ച തേജോ മാത്ര ച വായുശ്ച വായു മാത്ര ച ആകാശശ്ച ആകാശ മാത്ര ച സ്ഥൂലാനി ച സൂക്ഷ്മാണി ച ഭൂതാനി ഇത്യർത്ഥം അപ്പോൾ ആദ്യം പറഞ്ഞതുകൊണ്ട് സ്ഥൂലഭൂതങ്ങളും സൂക്ഷ്മഭൂതങ്ങളും എല്ലാം തന്നെ പരമാത്മാവിൽ വിലയിക്കുന്നു സ്ഥിതി ചെയ്യുന്നു വിലയിക്കുന്നു അല്ല അവിടെ സ്ഥിതി ചെയ്യുന്നു സംപ്രതിഷ്ഠത തഥാച ചക്ഷുശ്ച ഇന്ദ്രിയം രൂപം ച ദ്രഷ്ടവ്യം ചക്ഷു ഇന്ദ്രിയം കാണേണ്ടത് ദ്രഷ്ടവ്യം രൂപം ശ്രോത്രം ച ശ്രോതവ്യം ച ശ്രോതം കേൾക്കേണ്ടത് ശബ്ദം ഘ്രാണം ച ഘ്രാതവ്യം മണക്കേണ്ടത് മണക്കേണ്ട വസ്തു രസശ്ച രസയിതവ്യം രസം എന്ന ആ ഗുണവും ആ ഒരു രസ ജിഹ്വയുടെ ഗുണമാണല്ലോ രസനയുടെ ഗുണമാണല്ലോ രസനയുടെ പ്രവൃത്തിയാണല്ലോ രസം എന്നുള്ളത് ആ രസവും രസമറിയേണ്ട വിഷയങ്ങളും ത്വച്ച സ്പർശയിതവ്യം ച ത്വക്കും സ്പർശിക്കേണ്ട വിഷയങ്ങളും വാച്ച വക്തവ്യം ച ഹസ്തോച ആദാതവ്യം ച അതെന്നെ എടുക്കുക പായുശ്ച വിസർജയിതവ്യം ച പാദോച ഗന്ധവ്യം ച ബുദ്ധീന്ദ്രിയാണി കർമ്മേന്ദ്രിയാണി തഥാ ച ഉക്താനി ഇപ്പം പറഞ്ഞതെല്ലാം ബുദ്ധീന്ദ്രിയാണി കർമ്മേന്ദ്രിയാണി കർമ്മേന്ദ്രിയങ്ങളെക്കുറിച്ചും ബുദ്ധീന്ദ്രിയ ജ്ഞാനേന്ദ്രിയം ജ്ഞാനേന്ദ്രിയങ്ങളെയും
ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും എല്ലാം തന്നെ ഉപരമിക്കുന്നു, ആ പരമാത്മാവിലേക്ക് ഉപരമിക്കുന്നു. തഥാലോക്താനി മനസ്സ പൂർവോക്തം മന്ദവ്യന്ത തദ്വിഷയം, മനസ്സിൻ്റെ വിഷയം മന്ദവ്യം, മനനം ചെയ്യുന്ന വിഷയം. ബുദ്ധിസ്ഥ നിശ്ചയാത്മിക ബോധവ്യംച തദ്വിഷയ, നിശ്ചയാത്മിക നിശ്ചയാത്മികയായ ബുദ്ധിയുടെ വിഷയമാണ് ഈ അറിയുക നിർണയിക്കുക എന്നുള്ളത്. അഹങ്കാരസ്ഥ അഭിമാന ലക്ഷണം അന്ധകരണം അഹങ്കർത്തവ്യം, അഹങ്കാരത്തിൻ്റെ പ്രവൃത്തിയാണ് അഹങ്കർത്തം, അഹങ്കരിക്കുക, ഞാനൊന്ന് അഭിമാനിക്കുക. ഇപ്പം ഞാനൊന്ന് അഭിമാനിക്കാതെ ഒരു മനുഷ്യനും ഒന്നും പ്രവർത്തിക്കാൻ സാധ്യത. അഹങ്കാരസ്ഥ അഭിമാന ലക്ഷണം അന്ധകരണം അഹങ്കർത്തവ്യം ച തദ്വിഷയ, ചിത്തം ച ചേതനാവത അന്ധകരണം, ചേതനയോടുകൂടിയതാണല്ലോ അന്ധകരണം, ആ ചേതന കൊടുക്കുന്ന അതിനാണ് ചിത്തം എന്ന് പറയുന്നത്. ചേതൈതവ്യം ച തദ്വിഷയ, തേജസ്ച ത്വക് ഇന്ദ്രിയ വ്യതിരേകേണ പ്രകാശവിശിഷ്ടായ ത്വക് തയാ നിർഭാസ്യോ വിഷയോ വിദ്യോതി വിദ്യോദൈതവ്യം. അത് ഈ ത്വക്കെന്നൊരു ഇന്ദ്രിയമുണ്ടല്ലോ, ആ ഇന്ദ്രിയമല്ലാതെ പ്രകാശത്തോടുകൂടി അറിവോടുകൂടിയിരിക്കുന്ന ത്വക്ക് അത് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങളാണ് വിദ്യോദൈതവ്യം, അത് പ്രകാശിപ്പിക്കുന്ന വിഷയങ്ങൾ. പ്രാണസ്ച, പ്രാണൻ എന്താണ്? സൂത്രം ഓർക്കുന്നുണ്ടോ? സൂത്രം അല്ല ഇതിൻ്റെ അകത്ത് പ്രാണസ്ഥ സൂത്രം ചരടി കോർത്തല്ല, വായു വായുവാണ് സൂത്രം. നമ്മളതിനെ പഠിച്ചതല്ലേ സൂത്രം? ഒരാൾ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ സൂത്രം, അപ്പോൾ എന്താ പറയുന്നുണ്ട്? സൂത്രം എന്ന് പറയുന്നത് വായുവാണ്. ആകാശം നിർവിഷയമാണല്ലോ, അല്ല അതിന് പ്രവൃത്തിയില്ല, അപ്രവർത്തിനിയാണ് ആകാശം. ആകാശത്തിനൊന്നും പ്രവർത്തി, അതിങ്ങനെ ആകാശത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് വായു. വായുവാണ് ചലനാത്മകം, അതാണ് ഈ ആകാശവും വായുവും ചേർന്നതാണ് ഈശ്വരൻ്റെ ഉപാധി. ഇപ്പം ഈശ്വരൻ എന്ന് പറയുന്നത് ഈ വായു, സൂത്രാത്മാവെന്നൊക്കെ നമ്മൾ പറഞ്ഞു. സൂത്രം എന്ന് പറയുന്നത് വായുവാണ്, വായുവിനെ സൂത്രം എന്ന് പറയാൻ കാരണം ഈ സർവത്ര അത് വ്യാപിച്ചാണ് ഇരിക്കുന്നത് സൂത്രം. അന്തര്യാമി എന്നൊക്കെ പറയുന്നത് പോലെ അന്തര്യാമി ആ ചൈതന്യത്തോടു കൂടിയ പ്രാണനാണ് അന്തര്യാമി. ആകാശം, ആകാശം എന്ന് വായു, വായുവാണ് ശരിക്കും ഉപാധി. ആകാശമില്ലാതെ വായുവില്ലല്ലോ. ഈ ചലനമുണ്ടെങ്കിൽ ഒരു സ്ഥിതി ചെയ്തെങ്കിൽ അല്ലേ ചലനം ഉണ്ടാവുള്ളൂ. ഇപ്പം ബുദ്ധീന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എല്ലാം ഉക്താനി, ഇന്ന് നമ്മൾ പിന്നെ ഇനിയും മുമ്പ് പറഞ്ഞ പോലെ നമ്മളതിനെപ്പറ്റി പറയുന്നുണ്ട്. തദ്വിഷേഹ ബുദ്ധിസ്ഥ നിശ്ചയ നമ്മൾ വായിച്ചു. പ്രാണസ്ഥ സൂത്രം, സൂത്രം എന്ന് പറയുന്നത് വായു. യഥാചക്ഷത തേന വിധാരൈതവ്യം, അതാണ് വിധാരണം ചെയ്യുന്നത് എല്ലാത്തിനെയും. സംഗ്രഥനീയം സർവം ഹി കാര്യകരണജാതം, ഈ സർവ കാര്യകരണജാതം, കാര്യം ശരീരം, കരണം ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, അന്ധകരണം, ഇതെല്ലാം കരണങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഈ ശരീരത്തിലിരുന്നിട്ട്, സ്ഥൂല ശരീരത്തിലിരുന്നിട്ട് ഈ സൂക്ഷ്മ ശരീരം, ഇതും എല്ലാം ചേർന്ന സൂക്ഷ്മ ശരീരം, ആ സൂക്ഷ്മ ശരീരമാണ് പ്രവർത്തിക്കുന്നത്. അതിനെയെല്ലാം വിധാരണം ചെയ്യുന്നതാണ് ഈ പ്രാണൻ, ധരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇങ്ങനെ നിലനിർത്തുന്നതാണ് ഈ പ്രാണൻ. സംഗ്രഥനീയം സർവം ഹി കാര്യകരണജാതം, ഈ കാര്യകരണങ്ങളെ എല്ലാം ഒരുമിച്ച് സംഗ്രഥനം ചെയ്ത്, ഈ സൂത്രപണികട എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് കെട്ടിവെച്ചിരിക്കുകയാണ് ഈ പ്രാണനെ കൊണ്ട്. എന്തിനാണ്? പരാർത്ഥേന. ഇപ്പോൾ ഒരിക്കലും ഒരു കൂട്ടം എന്ന് പറയുന്നത് അതിനെ നിയന്ത്രിക്കാൻ പുറത്തു വന്നൊരാൾ വേണം. അപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിനായിരിക്കും അതിൽ പെരുമാറുന്നു, അത് പ്രവർത്തിക്കുന്നു, അത് മറ്റൊരാളുടെ ഇഷ്ടത്തിനേ പ്രവർത്തിക്കുകയുള്ളൂ. അതാണ് പാരാർത്ഥേന സംഹതം.
നാമരൂപാത്മകമേവ ഏതാവദേവ. ഇത്രയാണ് നമ്മുടെ നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്ന ഇത്രയാണ്. ഈ കാര്യങ്ങളും കരണങ്ങളും ഇതെല്ലാം ഇങ്ങനെ പ്രവർത്തിക്കുന്നു. ഈ പ്രവർത്തിക്കുന്നതെല്ലാം തന്നെ ഉറക്കത്തിൽ ആ പരാത്മാവിൽ പോയി സ്ഥിതി ചെയ്യുന്നു. പൃഥ്വീജ പൃഥ്വി മാത്രാച ആപശ്ചാപോ മാത്രാച തേജശ്ച തേജോ മാത്രാച വായുശ്ച വായു മാത്രാച ആകാശശ്ച ആകാശ മാത്രാച ചക്ഷുശ്ച ദ്രഷ്ടവ്യം ച ശ്രോത്രം ച ശ്രോതവ്യം ച ഘ്രാണം ച ഖാദവ്യം ച രസശ്ച രസൈതവ്യം ച ത്വക്ച സ്പർശൈതവ്യം ച വാച്ച വക്തവ്യം ച ഹസ്തോ ച ആദാതവ്യം ച ഉപസ്ഥശ്ച ആനന്ദൈതവ്യം ച പായുശ്ച വിസർജൈതവ്യം ച പാദോ ച ഗന്ധവ്യം ച മനശ്ച സ്മന്തവ്യം ച ബുദ്ധിശ്ച ബോധവ്യം ച അഹങ്കാരശ്ച അഹങ്കർത്തവ്യം ച ചിത്തം ച ഛേദൈതവ്യം ച തേജശ്ച വിദ്യോദൈതവ്യം ച പ്രാണശ്ച വിധാരൈതവ്യം ച. നമ്മുടെ എല്ലാ ഉപാധികളും കാര്യകരണങ്ങളും ഈ പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു ഉറക്കത്തിൽ. നമ്മൾ ഈ മൂന്നാം പാദം പഠിക്കുമ്പോഴും ഓങ്കാരത്തിൻ്റെ മൂന്നാം പാദം പഠിക്കുമ്പോൾ ഒന്നും രണ്ടും പാദങ്ങൾ വരുമ്പോൾ മൂന്നാം പാദത്തിൽ ഇതെല്ലാം ഇതൊന്നും ഒന്നും ഇല്ലല്ലോ. മൂന്നാം പാദം എന്ന് പറയുന്നത് ഈശ്വരനാണ്. പക്ഷേ അവ ഉറങ്ങുമ്പോഴവിടെ ആ ഉണർന്നു വരാനുള്ള വാസനയോടുകൂടിയാണ് ഉറങ്ങുന്നത്. ചേതോമുഖനായിട്ടാണ് ഉറങ്ങുന്നത്. ഇത് ഉണർന്നു വരാനുള്ള തയ്യാറെടുപ്പോടാണ് വാസനകളിരുന്ന് ഉണർത്തും. അപ്പം ഈ ഉറങ്ങുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒരു ഈ പരമാത്മാവിനെയാണ് ലയിച്ചിരിക്കുന്നത്. അത് വൃത്തികമില്ലാത്ത പറയുന്നുണ്ട്. ഈ ഓരോ ഇന്ദ്രിയവും അതാതിൻ്റെ സ്ഥലത്തു നിന്ന് മാറിയിരിക്കും. അപ്പം അപ്പോൾ പെട്ടെന്ന് പിടിച്ചുണർത്തിയാൽ അതാത് അതാതിൻ്റെ സ്ഥലത്ത് നിന്ന് ഇരിക്കാൻ ചിലപ്പം പറ്റും, കുഴപ്പം പറ്റും. രോഗം സംഭവിക്കും. രോഗം വന്നാൽ അത് മാറാൻ വിഷമമാണ് രോഗം. ആ പിന്നെ ഗ്രഹത്തിൻ്റെ ഒരു അതുകൊണ്ട് ഇത്രയും ഇത്രയും ഉപാധികളും പരന് വേണ്ടി സംഹതമായിരിക്കും. ഈ പ്രാണനെ കൊണ്ട് കൂട്ടിക്കിട്ടിയിരിക്കും സംഗ്രഹനം എന്ന് പറയുന്നത്. അജ്ഞാനത്തെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അജ്ഞാനത്തെ കുറിച്ചും പറഞ്ഞില്ല. ഇതൊക്കെയാണ് സംഭവം നിങ്ങൾ മനസ്സിലാക്കിയുള്ളത്. അതിനുവേണ്ടിയല്ല കണ്ണ് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സംഹതമായി. സംഹതമായില്ല ഓരോന്നും പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഓരോന്നും ഓരോന്നായിട്ട് പ്രവർത്തിക്കുന്നില്ലല്ലോ. ഇപ്പൊ ഇല്ല കണ്ണ് കണ്ണായിട്ട് കണ്ണിനെ തന്നെ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കണ്ണിലെ എന്തൊക്കെ വൃത്തി എടുത്ത് ചെല്ലണം. ആ വൃത്തി തിരിച്ച് ബുദ്ധി മനസ്സുവഴി ബുദ്ധിയിൽ ചെന്നിട്ട് ബുദ്ധി നിർണയിക്കണം. ആ ബുദ്ധി നിർണയിക്കണമെങ്കിൽ ആ ബുദ്ധിക്ക് തന്നെ നിർണയിക്കാൻ പറ്റും. അപ്പൊ അതിന് സാക്ഷി വേണം. അപ്പൊ ആ സാക്ഷിയുടെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അല്ല ആർക്ക് വേണ്ടിയും അല്ല പ്രവർത്തനം. ഇങ്ങനെയൊക്കെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിലേ നടക്കൂ. സംഘാതം പരാർത്ഥിയെന്ന് പറഞ്ഞാൽ വേറൊരു ഒരു ജീവൻ്റെ ഇതിലല്ലേ പ്രവർത്തിക്കുന്നു. അപ്പം ഞാൻ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രവർത്തിക്കുന്നില്ല. ആ ഒരു പിന്നെ ഈശ്വര അല്ലെങ്കിൽ ബ്രഹ്മ പ്രതിബിംബം ഉണ്ടെങ്കിലേ പ്രവർത്തിക്കുന്നുള്ളൂ. പ്രവേശിച്ചെങ്കിലേ പ്രവർത്തിക്കുന്നുള്ളൂ. ആ പ്രവേശിച്ചതിനല്ലേ നമ്മൾ ജീവൻ ഈശ്വരൻ എന്നൊക്കെ പറയുന്നത്. അപ്പം അതിനുവേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഈ അദ്ദേഹം പറഞ്ഞ പോലെ ആർക്കും ആരും ആർക്കു വേണ്ടിയൊന്നും പ്രവർത്തിക്കില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളിത് മനസ്സിലാക്കിക്കണം.
ഗുണാഗുണേഷു വർത്തന്ത ഇത് ഇതിമത്വമാണ് സത്യത എന്ന് പറഞ്ഞ പോലെ ഒരു ജീവൻ്റെ സ്വഭാവ ജീവൻ്റെ ഒരു ജീവൻ എന്ന് പറയുന്ന അത് ജീവൻ്റെ ഉപാധികളും ഉപാധികളുടെ പ്രവൃത്തികളും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. അതായത് ജാഗ്രതയിൽ മുഴുവനും പ്രവർത്തി നടക്കുന്നു, സ്വപ്നത്തിൽ കുറേ എണ്ണം പ്രവർത്തിക്കുന്നു, കുറേ എണ്ണം പ്രവർത്തിക്കുന്നില്ല, ഉറക്കത്തിൽ ഒരു ഉപാധിയും പ്രവർത്തിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക നമ്മൾ ആദ്യം. അതപ്പരം യഥാത്മരൂപം, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ തത്വം നിർണയിക്കുന്നതാണ് ഈ അധ്യായം, ഈ പ്രശ്നം. അതപ്പരം യഥാത്മരൂപം ജലസൂര്യകാധിപത ഭോക്തൃത്വ കർത്തൃത്വേന ഇഹ അനുപ്രവിഷ്ടം. ഈ പ്രവൃത്തികളൊക്കെ വേറെ എന്തോ ഒന്നിൻ്റെ പേരിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഏതിൻ്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഏഷഹി ദ്രഷ്ടാ സ്പ്രഷ്ട ശ്രോത ഘ്രാത രസയിത മന്ദ ബോധ കത്ത വിജ്ഞാനാത്മാ പുരുഷ സപരേ അക്ഷര ആത്മനി സംപ്രതിഷ്ഠത. ഇതെല്ലാം പരേ അക്ഷര ആത്മനി എവിടെ നിന്നാണ് പ്രതിഷ്ഠി എങ് ഈ പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്താണ്? ഏഷഹി ദ്രഷ്ട, ഈ ആത്മാവാണ്. ഈ പറഞ്ഞല്ലോ ദ്രഷ്ടാവ്, ദ്രഷ്ടാവ് എന്ന് പറയുന്നത് കാണുന്ന ആളെന്നാണ് ദ്രഷ്ടാവ്. അപ്പോൾ കാണുന്ന ആൾ ദ്രഷ്ടാവ്, സ്പ്രഷ്ട സ്പർശിക്കുന്ന ആൾ, ശ്രോത കേൾക്കുന്ന ആൾ, ഘ്രാത മണക്കുന്ന ആൾ, രസയിത രസമനുഭവിക്കുന്ന ആൾ, മന്ദ മനനം ചെയ്യുന്ന ആൾ, ബോധ ബോധിക്കുന്ന ആൾ, കർത്താവ് വിജ്ഞാനാത്മാ പുരുഷ വിജ്ഞാനാത്മാ പുരുഷ. അപ്പം വിജ്ഞാനാത്മാവാണ് വിജ്ഞാനം എന്ന് പറഞ്ഞ വിജ്ഞാനാത്മാവ് അറിയുന്ന അറിയുന്നവനാണ്, അറിയുന്ന സ്വഭാവത്തോടുകൂടിയ വിജ്ഞാനാത്മാവ് എന്ന് പറയുന്ന ബുദ്ധിയാണ് ആ ബുദ്ധി. അത് പുരുഷൻ ഏ പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിരിക്കുന്നു, സർവത്ര നിറഞ്ഞിരിക്കുന്നു. സപരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠിത, ഇതെല്ലാം തന്നെ പരമാത്മാവിൽ സംപ്രതിഷ്ഠിതങ്ങളായിരിക്കുന്നു. അപ്പോൾ ദ്രഷ്ടാവ് എന്ന് പറഞ്ഞു, അപ്പോൾ ദ്രഷ്ടാവ് ആരാണ് വാസ്തവത്തിൽ? ദ്രഷ്ടാവ് കണ്ണാണോ ദ്രഷ്ടാവ്? കണ്ണല്ല ദ്രഷ്ടാവ്. അപ്പോൾ നമ്മൾ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ കാണുന്ന ഞാൻ ആരാണ് എന്നാണ് ചിന്തിക്കുന്നത്. ആരാണോ ആ കർത്താവായിട്ടിരിക്കുന്നത്, ആരാണോ ഈ കാണുന്ന ആൾ, അപ്പോൾ അതിനെപ്പറ്റി ഇച്ചിരൂടെ വിശദീകരിച്ച ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കാമെന്ന് പറഞ്ഞത്. അവിടെ അത് വായിക്കാം, കുറച്ചുകൂടെ മനസ്സിലാകും. വിജ്ഞാനമേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രയോഗം വിജ്ഞാനമേ. അല്ലെ സത്യത്തിലെ ആ ഈ നമ്മുടെ ഈ ജീവൻ എന്ന് പറയുന്നത് അന്ധകരണോപഹിത ചൈതന്യമാണല്ലോ. അന്ധകരണോപഹിത ചൈതന്യം അന്ധകരണത്തിൽ കൂടി വരുമ്പം നമ്മൾ അറിയുന്നു. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലന ചൈതന്യവും അന്ധകരണവും സൂക്ഷ്മശരീരവും അന്ധകരണവും സൂക്ഷ്മശരീരവും അതിൽ പ്രതിഫലിച്ച ചൈതന്യവും ബിംബഭൂതമായ ചൈതന്യവും ഇത് മൂന്നും ചേർന്നതാണ് ജീവൻ എന്ന് പറയുന്നത്. ഇതിലാരാണ് കാണുന്നതെന്നുള്ളതാണ് ഈ പറയുന്ന പോലെ ആരും കാണുന്നില്ല. ഒരാളെ മക്കാൻ നോക്കിയത് എതിജ ആത്മാനമേവ അവേദ്. ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് ആത്മാനമേവ അവേദ്, അത് ആത്മാവ് അറിയുന്നു എന്ന് പറഞ്ഞു. ആത്മാനമേവ അവേദ് ഇത് സംസാരിയെ കൽപ്പിയത, ഈ അറിയുന്ന ആൾ സംസാരിയാണെങ്കിൽ, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞാൽ അവിജ്ഞാനമേനാണെങ്കിൽ, ജ്ഞാനമേൻ സംസാരിയാണല്ലോ കണ്ടുകൊണ്ട് കയറിഞ്ഞുകൊണ്ടല്ലേ അവിജ്ഞാനമേനാണെങ്കിൽ ബ്രഹ്മവിദ്യ ഇത് വ്യപദേശവും നാസിയാതെ. അങ്ങനെയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയാൻ സാധ്യത. സംസാരിയെ പറ്റിയാണ് പറയുന്നതെങ്കിൽ എന്തിനാ ബ്രഹ്മവിദ്യ ആവശ്യമില്ലല്ലോ, നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം ആത്മാനമേവ അവേദിതി സംസാരണ ഏവ വേദ്യത്വോപത്തേഹ്. അപ്പം ആത്മാനമേവ അവേദ് എന്ന് പറഞ്ഞാൽ സംസാരണ ഏവ വേദ്യത്വോപത്തേഹ്. അവിടെ ആത്മാ ഇതി വേദുഹു വേദിതുഹു അന്യതുച്ഛ്യതേ ഇതി ചെന്ന അഹം ബ്രഹ്മാസ്മി ഇതി വിശേഷണാത്. അപ്പം അറിയേണ്ടത് അതാണ് അഹം ബ്രഹ്മാസ്മി ഇതി വിശേഷണാത്. അന്യശ്ചേദ് വേദ്യ സ്യാത് അയം അസാവിധി വാ വിശേഷ്യേത ന ത്വ അഹമസ്മീതി.
ഞാൻ ഇവനാണെന്ന് മറ്റെന്തെങ്കിലുമാണ് അറിയേണ്ടതെങ്കിലേ ഞാൻ ഇവനാണെന്ന് വേണം പറയാൻ, അല്ലാതെ അത് ഞാനാണെന്നോ അല്ലെ ഞാൻ അതാണെന്നോ അങ്ങനെ വേണമല്ലോ പറയാൻ. ഇത് ഞാനാണെന്നല്ലല്ലോ പറയേണ്ടത്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി ഇതി സ്യാത് അയം അസാവിദേവ വിശേഷിത എന്ന ത്വഹം അസ്മീതി അഹമസ്മീതി വിശേഷണാത് അവിടെ ഇച്ചിരി വിസ്തരിക്കും. നനു അസൗഗൗ അസാവശ്വ ഇത്യേവ. അപ്പോൾ ഏതാണ് ഈ അറിയുന്ന അഹം ബ്രഹ്മ എന്ന് പറയുന്ന ബ്രഹ്മം ഏതാണ് എന്നൊക്കെ ചോദിച്ചതിന് ഇവിടെ പറയണം. നനു അസൗഗൗ അസാവശ്വ ഇത്യേവസൗ വ്യപദിശ്യതേ ഭവത നാത്മാനം പ്രത്യക്ഷം ദർശയതി. ഒരാണ് ഇത് ഇതാകുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ ശരിക്കും ഞാൻ ഇതാ ഇങ്ങനൊരു ഇതായിട്ട് പറഞ്ഞാൽ ഇതാണ് ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കട കാണിച്ചു കൊടുക്കാതെ ഇതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ വയ്യ എന്ന് വേണം പറയാൻ. അപ്പോൾ അങ്ങനെയാണല്ലോ പറയേണ്ടത്. അപ്പം ഏവം ദർഹി ദ്രഷ്ടാ ശ്രോത മന്ദ വിജ്ഞാതാസ ആത്മാ ഇതി. ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ദ്രഷ്ടാ ശ്രോത മന്ദ വിജ്ഞാതാസ ആത്മാ ഇതി. അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ദ്രഷ്ടാവാണ് ബോധാവാണെന്നൊക്കെ പറഞ്ഞാൽ നനു അത്രാവി ദർശനാദി ക്രിയാകത്തുഹു സ്വരൂപമെന്ന പ്രത്യക്ഷം ദർശയതി. ഇപ്പം ഒരാൾ ഒരു കർമ്മം ചെയ്യുന്നു. ഇപ്പം ഞാൻ നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്രിയാകർത്തുഹു എൻ്റെ ശരീരമല്ലേ നടക്കുന്നത്, ആരാണ് ഈ ഉന്തിക്കൊണ്ട് പോകുന്നത് എന്നെങ്ങനെ കാണുന്നു നമുക്കറിയാൻ പറ്റുന്നില്ല, ക്രിയാകർത്താവിനെ അറിയുന്നില്ല. നഹി ഗമിരേവ ഗന്ധുഹു സ്വരൂപം ചിതിർവ ചേത്തുഹു. ഗമിരേവ ഗന്ധുഹു സ്വരൂപം, ഇപ്പം ഗമി ഇങ്ങനെ പോകുക എന്നുള്ളതല്ല പോകുന്ന ആളിൻ്റെ സ്വരൂപം, ഒരാളിങ്ങനെ നടന്നു പോകുന്നു എന്നുള്ളത് ആ പോകുന്ന ആളിൻ്റെ സ്വരൂപമല്ല. അപ്പം അങ്ങനെ അതിൻ്റെ ഏവം ദർഹി ഉടനെ അതിനൊരു മറുപടി പറഞ്ഞു. ദ്രഷ്ട ദ്രഷ്ട ശ്രുതേ ശ്രോത മന്ദർ മന്ദ വിജ്ഞാതേർ വിജ്ഞാതാസ ആത്മാതി. നമ്മളിവിടെ ദ്രഷ്ടാശ്രോത എന്ന് പറഞ്ഞല്ലോ. അപ്പം ദ്രഷ്ടാശ്രോത എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ക്ലിയർ ആയില്ല, പറഞ്ഞത് നമുക്ക് വ്യക്തമായില്ല. അപ്പം കാണുന്ന ആളെന്ന് പറയുമ്പം നമ്മളൊരാളെ കാണുന്നു, അയാളാണോ ബ്രഹ്മം? അപ്പം ദ്രഷ്ട കാണുന്ന ആളാണ് ബ്രഹ്മം. അപ്പം ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ബ്രഹ്മമാണ്, ആ ബ്രഹ്മം എന്ന് പറയുന്നത് അത് നമുക്ക് യോജിക്കുന്നില്ലല്ലോ. അതിനുടനെ മറുപടി പറഞ്ഞു ദ്രഷ്ടർ ദ്രഷ്ട ശ്രുതേ ശ്രോത മതേർ മന്ദ വിജ്ഞാതേർ വിജ്ഞാത സാത്മ. അതാണ് ആത്മാവ്. അപ്പോഴും ഒരു ചോദ്യം ഇവിടെ, ഇപ്പം ഇവിടെ എന്ത് വിശേഷമാണ് പറഞ്ഞത്? യതി ദ്രഷ്ട ദ്രഷ്ട യതിവ ഖടസ്യ ദ്രഷ്ട സർവതാ വിദൃഷ്ട ഏവ. ഇപ്പോൾ ഒരാൾ ദൃഷ്ടിയെ കാണുന്നു, അല്ലെങ്കിൽ ഒരു വസ്തുവിനെ കാണുന്നു, ഒരാൾ ഘടത്തെ കാണുന്നു, ഇതൊക്കെ ദ്രഷ്ടാവ് തന്നെയല്ലേ? ഇപ്പം എന്താണ് അവിടെ വ്യത്യാസം? ദ്രഷ്ടവ്യേവതു ഭവാൻ വിശേഷമാഹ ദ്രഷ്ട ദൃഷ്ടായതി ദ്രഷ്ടാതു യതി ദ്രഷ്ടേഹേതി വ ഖടസ്യ ദ്രഷ്ട ദൃഷ്ടൈവ. പൂർവക്ഷമാണ് ഇവിടെ. ഇപ്പം എന്തിനെ കണ്ടാലും കൊള്ളാം, ദ്രഷ്ടാവിനെ കണ്ടാലും കൊള്ളാം, ദൃഷ്ടിയെ കണ്ടാലും കൊള്ളാം, കുടത്തെ കണ്ടാലും കൊള്ളാം, ദ്രഷ്ടാവ് തന്നെയാണല്ലോ. അവിടെ എന്താ വിശേഷമായിട്ട് പറഞ്ഞത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ വിശേഷം ഉപപത്തേഹ വിശേഷമുണ്ട് അവിടെ. എന്തെന്ന് വെച്ചാൽ അസ്ഥി അത്ര വിശേഷ ദ്രഷ്ട ദ്രഷ്ട സ ദൃഷ്ടിശ്ചേത് ഭവതി നിത്യമേവ പശ്യതി ദൃഷ്ടി. അപ്പം ഒരു ദ്രഷ്ട ദ്രഷ്ട ദ്രഷ്ടാവിൻ്റെ ഒരു ദൃഷ്ടിയുടെ ദ്രഷ്ടാവ്. അപ്പം ഈ ഒരാൾ ഇപ്പം നമ്മൾ പറയുന്നത് ഞാൻ ഒരു ഈ ഗ്രന്ഥത്തെ കാണുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്നൊരു കർത്താവുണ്ട്, ഈ കർമ്മം ഗ്രന്ഥമുണ്ട്, കാണുന്നു എന്നുള്ള ക്രിയയുണ്ട്. അപ്പം ഈ മൂന്നിനെയും ഒരുമിച്ച് യാതെന്നാണോ അറിയിക്കുന്നത്, അതാണ് സാക്ഷി. അപ്പോൾ ഈ ഞാനെന്നുള്ള ആ വൃത്തിയെയും ഞാനെന്നുള്ള അഹങ്കാര വൃത്തിയെയും അതിൻ്റെ വിഷയമായ ആ വിഷയത്തെയും ആ വിഷയത്തെ അറിയുക എന്നുള്ള അതിനെയും ഒരുമിച്ച് ഒരുമിച്ച് സാക്ഷി രൂപത്തിൽ പ്രവേശിക്കുന്ന യാതൊന്നാണോ അതാണ് ശരിയായ ദ്രഷ്ടാവ്. ആ ദൃഷ്ടാവിൻ്റെ ദൃഷ്ടിക്ക് ഒരിക്കലും കുറവ് വരുന്നില്ല, ആ ദൃഷ്ടിക്ക് പോകുന്നില്ല. അപ്പം ദ്രഷ്ട ദൃഷ്ട സദൃഷ്ടിശ്ചേത് ഭവതി നിത്യമേവ ഭവതി പശ്യതി ദൃഷ്ടി. ആ ദൃഷ്ടി നിത്യമാണ്. ആ ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടി, ശരിയായ ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടി നിത്യമാണ്. അത് ദൃഷ്ടി എന്ന് പറഞ്ഞാൽ അറിവ്, ആ അറിവ് നിത്യമാണ്, എപ്പോഴും അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ദ്രഷ്ട ദ്രഷ്ട സദൃഷ്ടിശ്ചേത് ഭവതി നിത്യമേവ പശ്യതി ദൃഷ്ടി ന കദാചിതവി ദൃഷ്ടർ ന ദൃശ്യതേ ദ്രഷ്ട. എന്നാൽ ഒരിക്കലും ഈ ദൃഷ്ടിക്ക് ദ്രഷ്ടാവിനെ കാണാൻ പറ്റത്തില്ല.
നമ്മൾ ഈ ബുക്ക് അത്ര വിചാരിച്ചാലും എന്നെ കാണാൻ പറ്റത്തില്ല, എനിക്ക് ബുക്കിനെ കാണാം, പക്ഷേ ഇത് അത്ര വിചാരിച്ചാലും എന്നെ കാണാൻ പറ്റത്തില്ല. അതുപോലെ ഈ ഈ ഈശ്വര ബ്രഹ്മചൈതന്യത്തിൽ പ്രവർത്തിക്കുന്ന ജഡമായ ആ സാധാരണ ദൃഷ്ടിക്ക് ആ ശരിയായ ദ്രഷ്ടാവിനെ കാണാൻ സാധ്യമേയില്ല. കഥാചിതമി ദൃഷ്ടർ ന ദൃശ്യത ദ്രഷ്ട തത്ര ദൃഷ്ടർ ദൃഷ്ടിയ നിത്യയാ ഭവിതവ്യം. അതുകൊണ്ട് ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടി നിത്യമാണ്. അനിത്യാ ചേത് ദൃഷ്ടുഹു ദൃഷ്ടി. ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടി അനിത്യമാണെങ്കിൽ തത്ര ദൃശ്യായ ദൃഷ്ടി സാ കഥാചിന്നപി ദൃശ്യേതാവി. അപ്പം ദൃശ്യ യാ ദൃഷ്ടി. അപ്പം ആ ദ്രഷ്ടാവിൻ്റെ ശരിയായ ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടി അനിത്യമായിരുന്നെങ്കിൽ ഒന്നിനെ ആർക്കും ഒരിക്കലും കാണാൻ പറ്റും. യഥാ അനിത്യാ ദൃഷ്ടിയ ഘടാദി വസ്തു ന തദ്വത് ദൃഷ്ടദൃഷ്ട കഥാചിതവി ന പശ്യതി ദൃഷ്ടിം. അപ്പോൾ ഒരു ചോദ്യം, കിം ദ്വേ ദൃഷ്ടി ദ്രഷ്ടു, എന്തിനാണ് രണ്ട് ദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു? ദൃഷ്ടി ഒരു ദ്രഷ്ടാവിനെ പറഞ്ഞു, പിന്നെ ദൃഷ്ടദൃഷ്ട എന്നൊരു ദൃഷ്ടാവിനെ പറഞ്ഞു, രണ്ടെണ്ണത്തിന് എന്തിനാണ് പറയുന്നത്? നിത്യ ഒന്ന് നിത്യ അദൃശ്യ അന്യ അനിത്യ ദൃശ്യ ഇതി. ഒന്ന് നിത്യ അദൃശ്യ, ഒരിക്കലും കാണപ്പെടാത്ത നിത്യമായ ഒരു ദൃഷ്ടി എന്ന് പറയുമ്പോൾ അറിവെന്നെടുത്തോണം. അന്യ അനിത്യ ദൃശ്യ, അതൊരു അറിവ്, അത് അനിത്യയാണ് ദൃശ്യവുമാണ്. പാഠം പ്രസിദ്ധ താവത് അനിത്യാദൃഷ്ടി അന്ധ ആനന്ദത്വ ദർശനാത്. അപ്പോൾ സാധാരണ ഒരു ദൃഷ്ടി, അത് സാധാരണ ദൃഷ്ടി, അത് അനിത്യമാണ്. നമ്മുടെ കണ്ണെന്ന് പറയുന്നത് അനിത്യമാണ്, കാരണം കണ്ണുകൊണ്ട് കാണുകയും ചെയ്യാം, പിന്നെ ഈ ഇതൊക്കെ വന്ന് മൂടിയെ കാണാതിരിക്കുകയും ചെയ്യാം, എങ്ങനെയെങ്കിലും അന്ധത വരാം. അപ്പോൾ അന്ധതയുള്ള കണ്ണുമാകാം, തുറന്നിരുന്ന് കാണുന്ന കണ്ണുമാകാം. അപ്പോൾ ആ ദൃഷ്ടി നിത്യമല്ല എന്നർത്ഥം. ആ ദൃഷ്ടി താവത് അനിത്യാദൃഷ്ടി അന്ധ ആനന്ദത്വ ദർശനാത് നിത്യൈവ ചെയ്ത് സർവോ അനന്തയേവ. അപ്പം അത് നിത്യമായിരുന്നെങ്കിലേ ഒന്നിൽ അനന്തനായിരിക്കണം അല്ലെങ്കിൽ അന്ധനായിരിക്കണം, രണ്ടിലും ഒന്നേ സംഭവിക്കൂ, ഒരേപോലെ ഇരിക്കുകയുള്ളല്ലോ. ദൃഷ്ടുസ്തു നിത്യാദൃഷ്ടി നഹി ദ്രഷ്ടു ദൃഷ്ടേർ വിപരിലോകോ വിദ്യതേതി ശ്രുതേഹ് ഹനുമാനാച്ച അന്ധസ്യാവി. ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടിക്ക്, ശരിയായ ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടിക്ക് ഒരിക്കലും വിപരിലോകം കുറവ് സംഭവിക്കുന്നില്ല. എപ്പോഴും ആ ദൃഷ്ടി പ്രവർത്തിച്ചുകൊണ്ട് അതെപ്പോഴും ഇങ്ങനെ ഉണർന്നു തന്നെയിരിക്കും. അപ്പം വിദ്യതേതി ശ്രുതേഹ് അനുമാനം ശ്രുതിപ്രമാണവും കൊണ്ട് അനുമാനം കൊണ്ടും അറിയാം. ഘടാദ്യ ആഭാസ വിഷയ സ്വപ്നെ ദൃഷ്ടി രൂപലഭ്യത. ഉറക്കത്തിലെ സ്വപ്നത്തിലെ ചിലർ കണ്ണ് തുറന്ന് കാണുന്നു, സ്വപ്നം കാണുന്നുണ്ട്. സ തർഹി ഇതര ദൃഷ്ടി നാശേ ന നശ്യതി സ ദൃഷ്ടു ദൃഷ്ടി. കണ്ണ് കാണാത്ത ഒരാൾ സ്വപ്നത്തിൽ തൻ്റെ കണ്ണുകൊണ്ട് അനേക ദൃശ്യങ്ങളെ കാണുന്നു. എങ്ങനെ ആ കണ്ണ് ഇപ്പം ഈ ജന്മത്തിൽ കണ്ടിട്ടേ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കാണും? വാസനകളാണ് സ്വപ്നമെന്നൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പോൾ എങ്ങനെ ഈ ജന്മം കണ്ടിട്ടേ ഇല്ലെങ്കിൽ അയാൾ എങ്ങനെ സ്വപ്നത്തിൽ വിഷയങ്ങളെ കാണും എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ജന്മത്തിൽ അയാൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ കണ്ട ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും കണ്ട വാസന ഇല്ലെങ്കിലും ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വപ്നത്തിൽ കണ്ണ് തുറന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഈ കണ്ണുകൊണ്ടല്ല കാണുന്നത്. അപ്പോൾ ഈ കണ്ണ് കൊണ്ട് ആരാണോ കാണുന്നത് അതല്ല, ഈ കണ്ണല്ല ദ്രഷ്ടാവ്. ശരിയായ ദൃഷ്ടി എന്ന് പറയുന്നത് ഈ കണ്ണല്ല, ദ്രഷ്ടാവിൻ്റെ ദൃഷ്ടിയാണ്. അപ്പോൾ ദ്രഷ്ടാവിൻ്റെ അറിവാണ്. ആരാണോ ഈ കണ്ണിനെ കാണുന്നത്, ഞാൻ കാണുന്നു എന്നുള്ള അറിവിനെ പ്രകാശിപ്പിക്കുന്ന യാതൊരു സാക്ഷിയാണ്, അതാണ് ശരിയായ ദ്രഷ്ടാവ്. അപ്പം അതിനെ അതാണ് ദ്രഷ്ട, അതിനെ എങ്ങനെ അറിയാൻ പറ്റും? അപ്പം ഞാൻ കാണുന്നു എന്ന് പറയുന്ന ശരിയായ ദ്രഷ്ടാവിനെ എങ്ങനെ അറിയേണ്ടത്? ഈ കണ്ണ് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നു എന്നുള്ള ആ ഒരു ത്രിപുടി പൂർണ്ണമായിട്ടും അങ്ങ് അസ്തമിച്ചു. എൻ്റെ മനസ്സിൻ്റെ ആചരണം ഇല്ലാതിരിക്കുമ്പോൾ അതങ്ങോട്ട് അസ്തമിച്ചു. അപ്പോൾ ഉറക്കത്തിലൊക്കെ എങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്? അസ്തമിച്ചു. അസ്തമിച്ച് കഴിയുമ്പോൾ എന്താ ഉള്ളത്? സാക്ഷിയുണ്ട്. കാരണം അസ്തമിച്ചിട്ട് നമ്മൾ ഉണർന്നു വരുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം കാണുന്നുണ്ട്, ഇപ്പം ഞാനിരുന്ന് കാണുന്നു, ഒന്ന് മയങ്ങിപ്പോയി, ഇപ്പം കാണുന്നില്ല. കണ്ടില്ല എന്നും കണ്ടു എന്നും സാക്ഷി അറിയുന്നത് സാക്ഷിയാണ്. അപ്പോൾ ആ സാക്ഷിയെ ആരും അറിയുന്നില്ല. ദൃഷ്ടിയുടെ ദ്രഷ്ടാവിനെ, ശരിയായ ദ്രഷ്ടാവിനെ ആരും അറിയുന്നില്ല. അപ്പോൾ ആ അറിയേണ്ടത് ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഏഷഹി ദ്രഷ്ട സ്പ്രഷ്ട ശ്രോത ഹ്രത രസയിത മന്ദ ബോധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ സ വരേ അക്ഷര ആത്മനി സംപ്രതിഷ്ഠത. ഈ പ്രപഞ്ചം മുഴുവൻ
നമ്മുടെ പ്രപഞ്ചം മുഴുവൻ, നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ ഉപാധികളിൽ കൂടിയുള്ളതാണ്. കർമ്മേന്ദ്രിയം, ജ്ഞാനേന്ദ്രിയം, അന്ധകരണം, ഇവയിൽ കൂടെയുള്ള പ്രവൃത്തികളാണ് നമ്മുടെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ആ പ്രപഞ്ചം പൂർണ്ണമായിട്ടും ആ പരമാത്മാവിൽ പരമാത്മാവിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ സ്ഥിതി ചെയ്യുമ്പം ഒന്നും അറിയുന്നില്ല, ഉറങ്ങുന്നു. അപ്പോൾ ഉറക്കത്തെയും അറിയുന്ന ഒരു ദ്രഷ്ടാവുണ്ട്. ആ ദ്രഷ്ടാവിനെയാണ് അറിയേണ്ടത്. ആ ദ്രഷ്ടാവാണ് ശരിയായ ആത്മാവ് എന്ന് മനസ്സിലാക്കണം. പരേ അക്ഷര ആത്മനി സമ്പ്രതിഷ്ഠത ഏഷ ഹി ദ്രഷ്ടാ സ്പ്രഷ്ട ശ്രോത ക്രാത രസയിത മന്ദ ബോധ കർത്ത വിജ്ഞാനാത്മാ വിജ്ഞാന വിജ്ഞാനാത്മാവെന്ന് പറഞ്ഞതിന് വിജ്ഞാനം വിജ്ഞായത അനേനൈതി കാരണഭൂതം ബുദ്ധ്യാദി. അപ്പം വിജ്ഞാനം വിജ്ഞാനാത്മാവെന്ന് പറഞ്ഞാൽ വിജ്ഞാനം വിജ്ഞായത അനേനൈതി, ഈ അറിവുകളെ അറിയുന്നത് ഇതുകൊണ്ടാണ്. ഏതുകൊണ്ടാണ് അറിയുന്നത്? ബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് വിജ്ഞാനാത്മാവെന്ന് പറഞ്ഞാൽ ബുദ്ധി. കരണഭൂതം ബുദ്ധ്യാദി ഇതു വിജാനാദി വിജ്ഞാനം കർത്തൃകാരകരൂപം തടാത്മാ തൽ സ്വഭാവോ വിജ്ഞാതൃസ്വഭാവ ഇത്യർത്ഥം. അപ്പോൾ ഈ ബുദ്ധിയാണ് എല്ലാത്തിനെയും അറിയുന്നത്, അതിൻ്റെ സ്വഭാവമാണ് വിജ്ഞാതൃസ്വഭാവം ഇത്യർത്ഥം. പുരുഷ കാര്യകരണസംഘാതോക്തോപാധി പൂർണ്ണത്വാത് പുരുഷ. പിന്നെ വിജ്ഞാനാത്മാ പുരുഷ എന്ന് പറഞ്ഞത്, ആ പുരുഷൻ എന്ന് പറഞ്ഞതിനർത്ഥം എന്താണ്? കാര്യകരണസംഘാതോപാധി പൂർണ്ണത്വാത്, ഈ കാര്യത്തെ കാര്യമാകുന്ന ശരീരത്തെയും കരണങ്ങളാകുന്ന ഈ ജ്ഞാനേന്ദ്രിയം കർമ്മേന്ദ്രിയം അന്ധകരണം ഇവയിലെല്ലാം പൂർണ്ണമായിരിക്കുന്നത് കൊണ്ട് അതിനെ പുരുഷൻ എന്ന് പറയുന്നു. പൂർണ്ണത്വാത് പുരുഷ സച ജലസൂര്യകാദി പ്രതിബിംബസ്യ സൂര്യാദിപ്രവേശവത് ജഗദാധാരശേഷേ പരേ അക്ഷരേ ആത്മനി സമ്പ്രതിഷ്ഠത. സച ജല സൂര്യകാദി പ്രതിബിംബസ്യ സൂര്യാദിപ്രവേശവത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് ഈ ജലം. ജലത്തിലിങ്ങനെ സൂര്യൻ പ്രവേശിച്ചു, അതായത് സൂര്യപ്രതിബിംബം ഉണ്ടായി ആ വെള്ളത്തിൻ്റെ അകത്തുള്ള ഈ പായലും മീനും ഒക്കെ ഓട് നമുക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പം അതിലുള്ളതിനെ എല്ലാം പ്രവേശിച്ചു. അതുപോലെ ഈ അന്ധകരണത്തിൽ പ്രവേശിച്ചു. പ്രവേശിച്ച് അന്ധകരണത്തിലുള്ള ആ വിശേഷങ്ങളെയെല്ലാം വിഷയങ്ങളെ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെയെല്ലാം പ്രകാശിപ്പിക്കുന്നു. ഈ പ്രതിബിംബമാണ് പ്രകാശിപ്പിക്കുന്നത്. ആ ആ വെള്ളം അങ്ങ് ഇല്ലാതായിപ്പോൾ എന്ത് ചെയ്യും? വെള്ളം ഇല്ലാതായിപ്പോയാൽ പിന്നെ പ്രതിബിംബമില്ല. അപ്പോൾ പിന്നെ ഒന്നുമില്ല, ഈ പ്രതിബിംബഭൂതമായ ആ സൂര്യൻ മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ ആത്മപ്രതിബിംബം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇതിനെല്ലാം ഉണ്മയുണ്ട്. ഒന്നുമില്ലെങ്കിലോ ആത്മാവ് മാത്രമേ ഉള്ളൂ. ഈ ഉപാധി മുഴുവൻ നശിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. യോഗശിഷ്യേത സോസ്മ്യഹം സജ ജലസൂര്യകാദി പ്രതിബിംബസ്യ സൂര്യാദിപ്രവേശവത് ജഗദാധാരശേഷേ പരേ അക്ഷരേ ആത്മനി സമ്പ്രതിഷ്ഠതേ. അത് ഈ ജഗത്തിന് ആധാരമായിരിക്കുന്ന പരേ അക്ഷരെ, അതായത് പരമം നമ്മൾ പറയല്ലേ, പരമം ഏകനീഡം, എല്ലാത്തിനും ഏറ്റവും എല്ലാത്തിനും ആശ്രയമായിരിക്കും, എല്ലാത്തിനും ഈ പ്രപഞ്ചത്തിന് പൂർണ്ണമായിട്ട് ആശ്രയമായിരിക്കുന്ന ആ അധിഷ്ഠാനമായിരിക്കുന്ന ആ പരമമായ അക്ഷരത്തിൽ സ്ഥിതി ചെയ്യുന്നു സമ്പ്രതിഷ്ഠത. ഇത് സമ്പ്രതിഷ്ഠത എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഉണർന്നു വരുമ്പോൾ ഇതെല്ലാം ഉറക്കത്തെക്കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണർന്നു വരുമ്പോൾ ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതുവരെ ഇവിടെ ആയിരുന്നു, ഇവിടെ ഇരുന്നു. അതേസമയം ജലം പൂർണ്ണമായിട്ടില്ലാതായാലോ? പ്രതിബിംബം അതിൻ്റെ സൂര്യൻ മാത്രമേ ഉള്ളൂ. അതുപോലെ അന്ധകരണം പൂർണ്ണമായിട്ടില്ലാതായാലോ? അത് ഈ അന്ധകരണം പൂർണ്ണമായിട്ടില്ലാതാകുക എന്ന് പറയുമ്പോഴും അത് പിന്നെ എന്താ സാകാരനാശമെന്നും അരൂപനാശമെന്നും സരൂപനാശമെന്നും രണ്ട് രീതിയിലുണ്ട്. അരൂപനാശം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാതായി, വെള്ളം മുഴുവൻ അങ്ങ് വറ്റിപ്പോയി. സരൂപനാശം എന്ന് പറഞ്ഞാൽ വെള്ളം നല്ല ക്ലിയറായിട്ട് കിടക്കും. അപ്പം അന്ധകരണം നല്ല നമ്മൾ അന്ന് പറഞ്ഞ പോലെ അന്ധകരണം നല്ല ശുദ്ധമായിട്ടിരിക്കുകയാണെങ്കിൽ യാതൊരുവിധ മാലിന്യം എന്ന് പറയുന്നത് എന്താ? അന്ധകരണത്തിൻ്റെ വിഷയമാണ്. ഒരു വിഷയമില്ലാതിരിക്കുമ്പോൾ അന്ധകരണം ചലിക്കുന്നതേയില്ല. ആ ചലിക്കാത്ത അന്ധകരണത്തിൽ ആത്മഭാവം നല്ലതുപോലെ വ്യക്തമാകും. അത് ബുദ്ധിഗ്രാഹ്യമാണ്, അല്ലാതെ വെറുതെ പറയുന്നതല്ല. ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം വേദവ്യാസം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബുദ്ധിഗ്രാഹ്യം അതീന്ദ്രിയം എന്നാണ്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയത്തില്ല, പക്ഷേ ബുദ്ധിഗ്രാഹ്യമാണ്. ബുദ്ധിക്ക് അറിയാം. ബുദ്ധിയ സുസൂക്ഷ്മയാ ബുദ്ധിയ
സൂക്ഷ്മയാ സൂക്ഷ്മദർശിഭി. അപ്പോൾ ആ സൂക്ഷ്മദർശിക്ക് ആ ബുദ്ധി, അതിസൂക്ഷ്മ ബുദ്ധിയുണ്ട്. ഈ മനസ്സുള്ളിടത്തോളം കാലം അതിൻ്റേതായ ചെറിയ ഒരു ഒരു ധർമ്മമുണ്ടല്ലോ. അപ്പം എത്ര ഏകാഗ്രമായിട്ട് പോകുമ്പോൾ അതീ സൂക്ഷ്മമായ ചലനമുണ്ട്. അതുകൊണ്ട് അതിനറിയാൻ സാധിക്കും. അതാണ് ബുദ്ധിഗ്രാഹ്യം എന്ന് പറയുന്നത്. ആ ബുദ്ധിഗ്രാഹ്യമാണ്, അങ്ങനെ ആ ആത്മസ്വരൂപത്തെ അറിയാൻ സാധിക്കും. ആത്മസ്വരൂപത്തെ അപരോക്ഷമായിട്ട് അറിയാൻ സാധിക്കും. അതേസമയം ഈ അത് സരൂപനാശമാണ്. ആ ജീവൻ പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല. ആ ജീവഭാവം പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ല. ജീവഭാവം ഉണ്ട് അവിടെ. അതേസമയം അരൂപനാശം എന്ന് പറഞ്ഞാൽ വെള്ളമേ പറ്റും. എന്താ ജ്ഞാനിയുടെ ശരീരം എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്, അതുവരെ തദേവ അത്രയും വരെ കാത്തിരിക്കും ആ ശരീരം പോകുന്നത്, ഏതാവദേവ ശരീരം. അപ്പം അതുവരെ ശരീരം, നമ്മുടെ പ്രാരബ്ധം പൂർണ്ണമായിട്ട് നശിക്കുന്നത് വരെ സൂക്ഷ്മ ശരീരം, ഈ ശരീരം നിലനിൽക്കും. ഈ സ്ഥൂല ശരീരം പതിച്ചു പോകുമ്പം, കാരണം സൂക്ഷ്മ ശരീരമല്ല അതാതിൻ്റെ അംശങ്ങളിലോട്ട്, എല്ലാം അതാതിൻ്റെ അംശങ്ങളിലോട്ട് ലയിച്ച് പഞ്ചഭൂതങ്ങളിൽ ലയിച്ച് ആ ജീവഭാവം പൂർണ്ണമായിട്ട് ഇല്ലാതാകും. ആ പൂർണ്ണമായിട്ട് ഇല്ലാതാകണമെങ്കിൽ ഈ അപരോക്ഷമായ അറിവുണ്ടാവുക തന്നെ വേണം. വേറെ ഒരു നന്യപന്ഥ അയനായ വിദ്യ, ഇതിനകത്ത് വേറൊരു ബന്ധാവില്ല. അപ്പം ജലസൂ പുരുഷ കാര്യകരണ സംഘാതോക്തോപാധി പൂർണ്ണത്വാത് ഉക്ത. ഇപ്പം ഇതുവരെ പറഞ്ഞ കരണ ഉക്ത ഉപാധി എന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞു വന്നിരിക്കുന്ന ആ ഉപാധികളിലെല്ലാം പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് പുരുഷൻ എന്ന് പറയുന്നു. ജലസൂര്യകാതി പ്രതിബിംബസ്യ സൂര്യാദി പ്രവേശവത്. ഈ സൂര്യൻ പ്രവേശിച്ചു എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ വന്ന് പ്രവേശിച്ച് എൻ്റെ അകത്ത് കയറിയിരിക്കുന്നുണ്ട് ഇല്ല, സൂര്യൻ്റെ പ്രതിബിംബം വരുന്നു. പ്രതിബിംബം കൊണ്ട് അവിടെ എല്ലാം വ്യക്തമാകുന്നു. അതേപോലെ ഈ സൂര്യാദി പ്രവേശവത് ജഗദാധാരശേഷേ പരേ അക്ഷരേ ആത്മനി സംപ്രതിഷ്ഠത. അപ്പം സൂര്യൻ പ്രവേശിക്കുന്നു, പ്രവേശിക്കുമ്പോൾ അതേപോലെ ഇതെല്ലാം ഈ ഉപാധികളെല്ലാം ആ പരമാത്മാവിൽ സംപ്രതിഷ്ഠിതങ്ങളാകുന്നു. തദ്ഏകത്വവിധ ഫലമാക ഏകത്വം ഏകത്വവിധ. ഇതെല്ലാം ആ സാക്ഷിയായിരിക്കുന്ന ചൈതന്യം മാത്രമാണ്. അതാണ് ഏകത്വം. അതിൻ്റെ ഫലം എന്താണെന്ന് പറയും. ഏഷ ഹി ദ്രഷ്ട സ്പ്രഷ്ട ശ്രോത ക്രാത രസയിത മന്ദ ബോധ കർത്ത വിജ്ഞാനാത്മാ പുരുഷ സ വരേ അക്ഷര ആത്മനി സംപ്രതിഷ്ഠത. വരേ അക്ഷരേ ആത്മനി എന്നാണ്. അക്ഷരാത്മനി എന്ന് സന്ധി വന്നിട്ടാ അക്ഷര ആത്മനി എന്ന് ആ വന്നുകൊണ്ടാണ് അക്ഷരേ ആത്മനി എന്നാണ് അവിടെ പദം. ഒരുമിച്ച് എഴുതുമ്പോഴല്ല ഈ സന്ധിയില്ലെങ്കിൽ പരേ അക്ഷരേ ആത്മനി അക്ഷര ആത്മനി എന്ന് ഇവിടെ ആ വന്നുകൊണ്ടാണ് ഏകാരം ലോപിച്ചു പോയി. ഇപ്പം ഇതുകൊണ്ട് ഈ ഒരു അധ്യായത്തിലാണ് തത്വം നിർണയിക്കുന്നത്. പരമേവാക്ഷരം പ്രതിപദ്യതേ സയോഹ വൈ തദച്ഛായം അശരീരം അലോഹിതം തദച്ഛായം തദച്ഛ അശരീരം അലോഹിതം ശുഭ്രം അക്ഷരം വേദയതേയസ്തു സൗമ്യ സർവജ്ഞ സർവോഭവതി തദ്ദേശ ശ്ലോക പരമേവാക്ഷരം പ്രതിപദ്യതേ സയോഹ വൈ തദച്ഛായം അശരീരം അലോഹിതം ശുഭ്രമക്ഷരം വേദയതേയസ്തു സൗമ്യ സർവജ്ഞ സർവോഭവതി തദ്ദേശ ശ്ലോക പരം ഏവ അക്ഷരം പ്രതിപദ്യതേ സഹ യഹ ഹ വൈ തത് അച്ഛായം അശരീരം അലോഹിതം ശുഭ്രം അക്ഷരം വേദേതേ യഹ തു സൗമ്യ സർവജ്ഞ സർവ ഭവതി തത് ഏഷ ശ്ലോക യഹ പരമേവാക്ഷരം പ്രതിപദ്യതേ യഹ സഹ സഹ അവൻ സവൻ അവൻ
പരമേവ അക്ഷരം പ്രതിപദ്യത പരം അക്ഷരം ഏവ ആ പരമാത്മാവിനെ അക്ഷരസ്വരൂപമായ പരമാത്മാവിനെ തന്നെ പ്രാപിക്കുന്നു അക്ഷരം എന്ന് പറയുന്നത് എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഈ ഉമേഷ് രണ്ടാമത് വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഉമേഷിനോട് അക്ഷരം അതല്ല നമ്മൾ ഇവിടെ ഒരു പിന്നെ എന്തിൽ എന്തിൽ ഓതപ്രോതമായിരിക്കും എന്ന് പറഞ്ഞ ചോദ്യത്തുണ്ടല്ലോ കുറേ അപ്പം ഈശ്വരൻ എന്തിൽ ഓതപ്രോതം ഈശ്വരൻ വായിൽ പ്രാണൻ ഓതപ്രോതമായിരിക്കും ഈ പ്രാണൻ എന്തിൽ ഓതപ്രോതമാണ് അക്ഷരം ഓതപ്രോതം അക്ഷരം എന്ന് പറയുന്നത് എന്താണ് അവിടെ അതേ അവ്യാകൃതമായ ആകാശമാകുന്ന ഉപാധിയോടുകൂടിയ ചൈതന്യമാണ് അവിടെയുണ്ട് ഒരു ചെറിയ ഉപാധി യാതൊരു ഉപാധിയും ഇല്ലാത്തതിനെ കുറിച്ച് പറയാനൊക്കെ പറ്റില്ല അതിനെക്കുറിച്ചാണ് നീതി നീതി എന്ന് പറയുന്നത് അപ്പം ബ്രഹ്മത്തെക്കുറിച്ച് പറയാൻ നീതി നീതി എന്നൊരു ഒറ്റ വാക്ക് ഒറ്റ ഒരു പ്രക്രിയയുള്ളൂ മറ്റേതിലെല്ലാം അല്പം അല്പം ഒരു ചെറിയ ഒരു ഉപാധി സ്പർശമുണ്ട് ഇപ്പം യഥാക്ഷരം എന്ന് പറയുമ്പം തന്നെ അക്ഷരം ക്ഷരിക്കാത്തത് അപ്പം ക്ഷരിക്കുന്നതിനെ വെച്ചുകൊണ്ടാണ് ആപേക്ഷീയമാണ് ക്ഷരിക്ക് അക്ഷരം എന്ന് പറയുന്നത് ഇവിടെ അക്ഷരം പ്രതിപദ്യത ആ ബ്രഹ്മത്തെ പ്രാപിച്ചു എന്ന് പറയാൻ പറ്റും പക്ഷേ അക്ഷരനെ പ്രാപിക്കും ബ്രഹ്മ അക്ഷര പരമേവ അക്ഷരം പ്രതിപദ്യത സഹ പര ഏവ അക്ഷരം പ്രതിപദ്യത യഹ വൈ തത് അച്ഛായം അശരീരം അലോഹിതം ശുഭ്രം അക്ഷരം വേദേതേ ആരാണോ ഇങ്ങനെയുള്ള ആ അക്ഷരനെ അക്ഷരൻ എങ്ങനെയുള്ള ആളാണ് അച്ഛായം ഛായയില്ലാത്തവനാണ് നിഴലില്ലാത്തവനാണ് എന്ന് പറഞ്ഞാൽ അവിദ്യ ഇല്ലാത്തവനാണെന്ന് അർത്ഥം യാതൊരു അവിദ്യയും ഇല്ലാത്ത തമസല്ലേ ചായ ഈ അത് ചായ തമസ് തമസ് എന്ന് പറഞ്ഞാൽ അവിദ്യ അവിദ്യ ഇല്ലാത്തതും ആ ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ ഉപാധി എന്നർത്ഥം ഇപ്പം നമ്മുടെ ഈ ശരീരം നമ്മുടെ ഉപാധിയാണ് അതുകൊണ്ട് നമ്മളിതിനെ ശരീരം എന്ന് പറഞ്ഞാൽ തന്നെ നശിക്കുന്നതെന്ന് അർത്ഥമുള്ളൂ അപ്പം നമ്മുടെ ഈ ശരീരമാണ് നശിക്കുന്ന ഈ ശരീരമാണ് നമ്മളെ കാര്യോപാധി അപ്പം എന്തിനും ഒരു എന്ത് പറയുന്നതും ഒരു ഉപാധിയോട് ചേർന്നാണ് അല്ലാതെ ഒന്നിനെ വ്യവഹരിക്കാൻ സാധ്യമല്ല എന്ത് വ്യവഹാരവും ഒരു ഉപാധിയോട് ചേർന്നിരിക്കും ആ യാതൊരുവിധ ഉപാധിയുമില്ലാത്തതും തമസ്സില്ലാത്തതും അവിദ്യയില്ലാത്തതും ഉപാധിയില്ലാത്തതും അലോഹിതം ലോഹിതം ചോപ്പൊന്നല്ല ലോഹിതം അതായത് ഈ സത്വം രജസ് രജഗുണമില്ലാത്തത് അതായത് ഒരു ഗുണങ്ങളും ഇല്ലാത്തതും നിർഗുണവും ശുഭ്രം അതുകൊണ്ട് തന്നെ ശുഭ്രവും ശുദ്ധവും അക്ഷരം അക്ഷരനെ അതായത് സർവത്തിനും അധിഷ്ഠാനമായിരിക്കുന്ന ആ അക്ഷരനെ ബ്രഹ്മത്തെ കേവല ബോധ നിരുപാധിക ബോധത്തെ ആരാണോ വേദേതെ അറിയുന്നത് യസ്തു സൗമ്യ അവൻ സർവജ്ഞ സർവോഭവതി സർവജ്ഞനാണ് എല്ലാം അറിയുന്നവന് സർവഹ ഭവതി എല്ലാമായിട്ട് തീരുന്നു അതെങ്ങനെ എല്ലാമായിട്ട് തീരാൻ പറ്റുന്നതെന്ന് എന്നിട്ട് നമുക്ക് സംശയം അങ്ങനെ അവനെല്ലാമായിട്ട് തീരുന്നു എല്ലാം അവനായിട്ട് തീരുന്നു നമ്മൾ അറിയുക എന്ന് പറയുമ്പോഴേ ഒരു വസ്തുവിനെ നമ്മൾ അറിയുന്നു ഇപ്പം ഞാൻ ഉമേഷിനെ അറിയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അന്ധകരണ വൃത്തി അവിടെ ചെന്ന് തദാകാരമായി തീരണം അപ്പം അന്ധകരണി തദാകാരമായിട്ട് തീരുമ്പം അതിനെ പ്രകാശിപ്പിക്കുന്നത് ആരാണ് ഉമേഷാണോ ഞാനാണോ രണ്ടുമല്ല ആ സാക്ഷിയാണ് പ്രകാശിപ്പിക്കുന്നത് ആ സാക്ഷി പ്രകാശിപ്പിക്കുമ്പം സാക്ഷി എപ്പോഴും ഉണ്ട് ഉമേഷ് എന്നുള്ള വൃത്തിയും പോകും ഇപ്പം ഇങ്ങനെ നോക്കിയിരുന്നു ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ വൃത്തിയും പോകും അപ്പോൾ ആ വൃത്തി അങ്ങനെ പോകുന്നതുകൊണ്ട് അത് സത്യമല്ല അത് ഇല്ലാത്തത് തന്നെയാണ് അപ്പോൾ ഈ സാക്ഷിയുടെ ചൈതന്യത്തോടു കൂടി മാത്രമേ നമ്മളെ വസ്തുവിനെ അറിയുന്നുള്ളൂ സാക്ഷിയിലാണ് അത് പ്രകാശിക്കുന്നത് അപ്പം വാസ്തവത്തിൽ സാക്ഷി മാത്രമാണത് കാരണം അറിവ് മാത്രമാണത് അപ്പോൾ ആ ബോധം മാത്രമാണത് ആ ബോധത്തിൽ നിന്ന് ഭിന്നമായിട്ടതില്ല അപ്പോൾ ആ ബോധം മാത്രമാണ് അപ്പോൾ എന്താണ് കാണുന്നത് സർവ്വം ഇതുപോലെയല്ലേ ഒരു ഉദാഹരണം പറഞ്ഞെങ്കിലും എല്ലാ വസ്തുക്കളെയും നമ്മൾ അറിയുന്നത് അങ്ങനെയല്ലേ നമ്മുടെ അന്ധകരണ വൃത്തി എന്ന് അതിനെ പ്രകാശിപ്പിക്കുന്നു അതിനെ പ്രകാശിപ്പിക്കുമ്പോൾ അന്ധകരണവൃത്തിയെയും അന്ധകരണവൃത്തിയെ കൂടി പ്രകാശിക്കുന്ന അഹങ്കാരവൃത്തിയെയും ഈ വിഷയത്തെയും എല്ലാം സാക്ഷി പ്രകാശിപ്പിക്കുന്നു അപ്പോൾ ആ സാക്ഷിയാണ് സത്യം മറ്റേത് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് സത്യം അല്പം കഴിഞ്ഞ് മാറിപ്പോകുന്നതുകൊണ്ട് സത്യമല്ല അപ്പോൾ എന്താണ് സത്യമുള്ളത് ഈ അറിവ് മാത്രമാണ് സത്യം അറിവിൽ ചില വിശേഷങ്ങൾ വരുന്നു ആ വിശേഷങ്ങൾ ഇല്ലാതാകുന്നു അത് മാറി മാറി വരികയും പോവുകയും ചെയ്യുന്നതുകൊണ്ട് അത് സത്യമല്ല
അത് സ്ഥിരമായിരിക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഞാനെന്നുള്ളത് എപ്പോഴും ഉണ്ട്, ഒരു ഒരു മാറ്റവും ഇല്ല. എന്തിനും ഞാനാണ് സത്താസ്ഫൂർത്തി കൊടുക്കുന്നത്. അപ്പം അതിനെ മറ്റ് ഞാനല്ലാത്തതിൽ നിന്ന് വേർതിരിക്കും. അതാണ് ഈ പിന്നെ അപഗ്രസനമെന്ന് പറയുന്നത്. നമ്മൾ ഞാനെന്നുള്ളിടത്ത് ഞാനെന്താണെന്നറിയണമെങ്കിൽ ഞാനല്ലാത്തതിനെയൊക്കെ മാറ്റി നോക്കണം. ഞാനല്ലാത്തതിനെയെല്ലാം മാറ്റാനാണ് ഇപ്പം നമ്മൾ ജാഗ്രത കണ്ടു, സ്വപ്നം കണ്ടു, സുഷുപ്തി കണ്ടു. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോഴും ഈ ഞാനെന്നുള്ളതിന് മാറ്റം വരുന്നില്ല. ആ വിഷയങ്ങൾക്ക് മാറ്റം, ആ ഉപാധികൾക്ക് മാറ്റം വരുന്നുണ്ട്. ആ ഉപാധിയെല്ലാം തള്ളി നോക്കുമ്പോൾ ബാക്കി ഉപാധിയെല്ലാം തള്ളിക്കഴിയുമ്പോൾ എന്താണോ അവശേഷിക്കുന്നത്, അതാണ് യോഗശിഷ്യത സ്വസ്മേഹം. ഈ ദശശ്ലോകി എന്ന് പറഞ്ഞിരുന്നുണ്ട്, തദ്ദേഹോപശിഷ്ട ശിവക്കേവലോഹം. അപ്പം എല്ലാ വിഷയങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ദൃശ്യങ്ങളെയും തള്ളിത്തള്ളി അതിനെ സത്യമല്ലാതെന്ന് അതിനെയെല്ലാം നിരാകരിച്ച് നിരാകരിച്ച് ബാധാവധി ഈശം ബാധാവധി എല്ലാം ബാധിക്കപ്പെട്ടു പോയി. ദൃശ്യങ്ങളെല്ലാം ബാധിക്കപ്പെട്ടു, എല്ലാത്തിനും സാക്ഷിയായിരുന്നു അതിന്. അതൊരിക്കലും ബാധിക്കപ്പെടുന്നില്ല, അതാണ് ബാധാവധി. ഏതൊന്നുകൊണ്ട് നിരാകരിച്ചോ ആ അറിവിനെ ആർക്ക് നിരാകരിക്കാൻ സാധ്യത. ആ സാക്ഷി അതാണ് സത്യം, അതാണ് തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്ന് ബോധിക്കുക. അതാണ് ഈ തത അച്ചായം അശരീരം അലോഹിതം ശുഭ്രം അക്ഷരം. അത് തൻ്റെ സ്വരൂപം തന്നെയാകുന്നു എന്ന് അപരോക്ഷമായിട്ട് ബോധിക്കുക. വെറുതെ നമ്മൾ വാക്കുകൊണ്ട് പറയുന്നുണ്ട്, വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് എത്ര പ്രാവശ്യം തിരുവല്ലയ്ക്ക് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവുമില്ല. നമ്മളിവിടെ നിറഞ്ഞ് തന്നെ ഞാൻ തന്നെ പോകണം, എങ്കിലേ എനിക്ക് ഇവിടെ ചെല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മളീ പറഞ്ഞിരിക്കുന്ന ഈ ചിന്തകളൊക്കെ ഈ പ്രക്രിയകളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ തന്നെ ആ ഒരു അവസ്ഥയിൽ എത്തി വരണം. അപ്പോഴേ നമ്മളതിനെ അപരോക്ഷമായിട്ട് അറിയുന്നുള്ളൂ, അതുവരെ നമുക്കറിയാൻ സാധ്യതയില്ല. പരമേവാക്ഷരം വക്ഷ്യമാണ് വക്ഷ്യമാണ് വിശേഷണം പ്രതിപദ്ധ്യത ഇത്യേതുച്യത സയഹ വൈ തൽസർവ ഏഷണ വിനിർമുക്ത. എല്ലാ ഏഷണകൾ ഏഷണകൾ ഏതൊക്കെയാണ്? ലോകേഷണ വിത്തേഷണ പുത്രേഷണ പുത്രേഷണ വിത്തേഷണ ലോകേഷണ. പുത്രേഷണ എന്ന് പറയുന്ന ലൗകികമായിട്ടുള്ള വിഷയങ്ങളിലുള്ള ആഗ്രഹം. വിത്തേഷണ ധാരാളം സാധനം ഉണ്ടാക്കി എങ്ങനെങ്കിലും സുഖമായിട്ട് ഭോഗങ്ങൾ അനുഭവിക്കും. ലോകേഷണ എന്ന് പറയുന്ന പിന്നെ സ്വർഗം മുതലായ ബ്രഹ്മലോകം മുതലായ ലോകങ്ങളിൽ പോയി അവിടുത്തെ ഭോഗങ്ങൾ അനുഭവിക്കുക. ഇങ്ങനെയുള്ളതാണല്ലോ നമ്മൾ, നമുക്ക് എങ്ങനെങ്കിലും ഒരു സ്വർഗത്തിൽ എന്നാൽ മതിയല്ലേ, ഇന്ന രാജ്യത്തിൽ ഇന്ന ഭഗവാന്റെ ലോകത്തിൽ എന്നാൽ മതി, കൈലാസത്തിൽ പോയാൽ മതി എന്നൊക്കെയല്ലേ നമ്മുടെ ആഗ്രഹം. ഇതെല്ലാം വാസ്തവത്തിൽ ഏഷണകളാണ്. പക്ഷേ ചിലത് നമ്മളെ താഴ്ത്തിക്കൊണ്ട് പോകും, ചിലത് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും ചിന്താഗതികൾ. സയോഹാവായി തൽ സർവേഷണാ വിനിർമുക്തോ അച്ഛായം തമോവർജിതം അശരീരം നാമരൂപ സർവോപാധി ശരീര വിവർജിതം. ഒരു ഉപാധിയും ഇല്ലാത്ത എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതൊരു ഉപാധിയാണ്. ഉണ്ട് എന്നൊരു വസ്തുവിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ ആ ഉണ്മ ഇതിൽ കൂടി പ്രകാശിക്കുന്നു എന്നാണ്, അതിൽ കൂടെ വ്യക്തമാകുന്നു എന്നാണ് അർത്ഥം അല്ലേ? ഇതുണ്ട് എന്ന് പറയണമെങ്കിൽ ആ ഉണ്മ ഇതിൽ കൂടെ ഇതിൽ കൂടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുണ്ടെന്ന് പറഞ്ഞു. അതും അത് വാസ്തവത്തിൽ നമ്മൾ മനസ്സുകൊണ്ട് മനസ്സിലാക്കണം. അത് ആ ഉപാധിയാണത്, അതുകൊണ്ടാണല്ലോ അക്ഷരം എന്ന് പറയുന്നത് തന്നെ. വാസ്തവത്തിലുള്ള സത്യം, വാസ്തവം എന്ന് പറയുന്നത് നിരുപാധികമാണ്. പക്ഷെ ഇവിടെ ചെന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതും ആ ഒരു അതൊരു ഇതുണ്ട്. ആർക്കാ ഈ പിന്നെ അത്യാസം ഉള്ളത്? ബ്രഹ്മത്തിനാണോ അത്യാസം? അല്ല, എനിക്കാണ് അത്യാസം. അപ്പൊ എന്റെ അത്യാസം വേണം നീങ്ങാൻ. ആർക്കാണോ അത്യാസം അയാളാണ് അത്യാസം നീക്കേണ്ടത്. അക്ഷരനിലെത്തുന്നതാണ്, അത് അവ്യക്തമല്ലേ? അതെ, അക്ഷരനിൽ വൃത്തി ഇല്ലല്ലോ, അഥവാ ഇത് വൃത്തി ഉണ്ടെ അറിയുന്നില്ല, വൃത്തിയില്ല വാസ്തവത്തിൽ. അക്ഷരൻ എന്ന് പറഞ്ഞാൽ ആ പ്രാണന്റെ ഒരു
നമ്മൾ പറയും സംഭവമായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അവസ്ഥ അത് വളരെ അവ്യക്തം അവ്യക്തമൊന്നും ഉണ്ടല്ലോ പേര്. പക്ഷെ ഈശ്വരനാകുമ്പോൾ അറിയാം. അവ്യക്തം എന്ന് പറഞ്ഞ് അവ്യക്തം അവ്യാകൃതമായ ആകാശം വായു അതിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. അപ്പം അതിനെ ചിന്തിക്കുമ്പം അതിന് കാരണം ആ കാരണത്തിന് മനസ്സിലില്ലെന്നില്ല, അവ്യക്തമാണ്. സയോഹാവായി തൽ സർവേഷണാവി നിർമുക്തോ. അതാണ് നമുക്ക് ഈ പിന്നെ എന്തുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഏഷണകൾ പൂർണ്ണമായിട്ട് മാറുന്നു. ഏഷണാവി നിർമുക്ത അച്ഛായം തമോവർത്തിതം അശരീരം നാമരൂപ സർവോപാധി ശരീരവർജിതം അലോഹിതം ലോഹിതാദി സർവഗുണവർജിതം. ഗുണം അല്ലെങ്കിൽ തമോ ഗുണങ്ങളാണ് ലോഹിതം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഉപലക്ഷണം. യഥ ഏവം അതഹ ഇതൊന്നുമില്ലാത്തത് കൊണ്ട് എന്താണ് ശുഭ്രം ശുഭ്രമെന്ന് ശുദ്ധം സർവവിശേഷണരഹിതത്വാത് അക്ഷരം ഒരു വിശേഷണവും ഇല്ലാത്തത് കൊണ്ട് അക്ഷരം സത്യം പുരുഷാഖ്യം അപ്രാണം അമനോഗോചരം ശിവ ഇത്രയും അതിൻ്റെ സത്യമാണ്. പുരുഷൻ എന്ന് പറയുന്നത് സർവത്ര നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അപ്രാണം അവിടെ ചലനമില്ല. അപ്രാണം അമനോ ഗോചരം മനസ്സുകൊണ്ട് കാണാനും സാധ്യമല്ല. ശിവം ഏറ്റവും മംഗളകരമായതാണ് ശിവം ഏറ്റവും അതായത് യാതൊരുവിധ അമംഗളങ്ങളുമില്ല അവിടെ ശിവം ശാന്തം ഒരു ചലനവുമില്ല. സബാഹ്യാഭ്യന്തരം അത് ഇപ്പം ഇവിടെ അക്ഷരം എന്ന് പറയുമ്പോഴും ശാന്തം സബാഹ്യാഭ്യന്തരം സബാഹ്യാഭ്യന്തരം അകത്തും പുറത്തും ഒരുപോലെ നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ അകവും പുറവും ഉള്ളപ്പോഴല്ലേ നിറഞ്ഞിരിക്കുന്നത്. അപ്പം അകവും പുറവും സത്യമല്ല എന്നും ആ നിറഞ്ഞിരിക്കുന്ന വസ്തുവാണ് സത്യം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ബോധിക്കും. അതിന് ഈ ബാഹ്യവും ആഭ്യന്തരമുള്ള വസ്തുക്കൾ ഇല്ലാതാണ്. ഇല്ലാതാകുമ്പോഴേ ശരിക്കും അപരോക്ഷമായിട്ട് ബോധം വരുള്ളൂ. അജം വേദയതേ വിജാനാദി യസ്തു സർവത്യാഗി എല്ലാം ഉപേക്ഷിച്ച് ആ മനസ്സിലൊന്നുമില്ല. അതാണ് ഈ മുമ്പേ പറഞ്ഞ ബ്രഹ്മവരിഷ്ഠൻ ഒന്നുമില്ല മനസ്സിൽ. സർവത്യാഗി സൗമ്യ സ സർവജ്ഞ തേന അവിദിതം കിഞ്ചിത സംബോധി. അപ്പോൾ ഈ അവിദിതം സർവജ്ഞനാണ് അവന് അറിയാൻ വയ്യാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ കല്ല് ഈ പാറയുടെ അപ്പുറം നടക്കുന്ന അറിയാമെന്നല്ല ഒരാൾ സർവജ്ഞനോട് ഇരുന്ന് അവൻ്റെ അവിടെ ആ സർവജ്ഞനല്ലേ അവൻ അറിയുന്നുണ്ടോ അങ്ങനെയല്ല. അതിന് സിദ്ധി വേണം, അറിയാം സിദ്ധി വേണം. ഈ ഇതുകൊണ്ട് കിട്ടത്തില്ല, കാരണം ഇത് അതൊന്നും ഇല്ല എന്നാണ് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളിന് സർവജ്ഞ ന തേന അവിദിതം കിഞ്ചിൽ സംഭവതി പൂർവം അവിദ്യയാ അസർവജ്ഞ ആസീത് പുനർ വിദ്യയാ വിദ്യ അവിദ്യ ആപനയെ സർവോഭവതി തഥാ. അപ്പം വിദ്യ ഉണ്ടാവണമെങ്കിൽ അവിദ്യ ഇല്ലാതാകണം. അവിദ്യ ആപനയം അവിദ്യയെ അപനയിക്കുമ്പോൾ മാത്രമേ സർവൻ ആയിത്തീരുള്ളൂ. അതായത് സർവൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജ്ഞാനം മാത്രമേ ഉള്ളൂ, അതല്ല സർവൻ എന്ന് പറയുന്നത്. തസ്മിന്നർത്ഥേ ഏഷ ശ്ലോകോ മന്ത്രോ ഭവതി ഉക്താർത്ഥ സംഗ്രാഹ ഇനിയൊരു ചെറിയ പദ്യം കൂടുണ്ട്. പരമേവാക്ഷരം പ്രതിപദ്യതേ സയോഹ വൈ തദച്ഛായമശരീരമലോഹിതം ശുഭ്രമക്ഷരം വേദേതേ യസ്തു സോമ്യ സ സർവജ്ഞ സർവോ ഭവതി തദേഷ ശ്ലോകഃ. വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഹി പ്രാണാഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദേതേ സ്തു സൗമ്യ സ സർവജ്ഞ സർവമേവ അഭിവേശ ഇതി. ഈ പറഞ്ഞ അർത്ഥത്തിനെ കാണിക്കുന്ന ഒരു പദ്യമാണ്. വിജ്ഞാനാത്മാ സഹ ദേവൈശ്ച സർവൈഹി പ്രാണാഹ ഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദേതേ യഹ തു സൗമ്യ സ സർവജ്ഞ സർവം ഏവ ആവേശ ഇതി. അപ്പം വിജ്ഞാനാത്മാ വിജ്ഞാനാത്മാവെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞു എന്തുകൊണ്ട് അറിയുന്നു അതാണ് വിജ്ഞാനം. അത് ആ അതിലുള്ള ചൈതന്യമാണ് വിജ്ഞാനാത്മ അതായത് ബുദ്ധിയാണ് വിജ്ഞാനാത്മ. വിജ്ഞാനാത്മ സഹ ദേവൈശ്ച സർവൈഹി ദേവന്മാരാരാണ് നമ്മൾ മുമ്പേ പഠിച്ചത് ഈ അഗ്നി വായു മുതലായവരൊക്കെ ദേവന്മാരാണ്.
അപ്പം ഓരോ ഇന്ദ്രിയങ്ങളെയും ദേവന്മാരാണെന്ന് നമ്മൾ വിളിച്ചു. നമ്മുടെ ഇപ്പം വിജ്ഞാ സഹദേവേശ്ച ഈ ദേവന്മാരോടുകൂടി കൂടി സർവൈഹി പ്രാണാഹ എല്ലാ പ്രാണന്മാരും അന്ധകരണവും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളുമാണ് പ്രാണങ്ങൾ. ഭൂതാനി എല്ലാ ഭൂതങ്ങളും സംപ്രതിഷ്ഠന്തി എത്ര. അപ്പം എല്ലാ നമ്മുടെ അന്ധകരണവും ദേവന്മാരും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ നിന്നാണല്ലോ. ഇതിനെല്ലാം കാരണമായിരിക്കുന്ന ഭൂതങ്ങളും എത്ര സംപ്രതിഷ്ഠന്തി ഇവിടെ സംപ്രതിഷ്ഠിതങ്ങളായിരിക്കുന്നു. തദക്ഷരം വേദേതേ യസ്തു ശൂന്യ ആ അക്ഷരനെ ആരാണോ അറിയുന്നത്. അതെങ്ങനെയാണ് അറിയുന്നത്? ഇതെല്ലാം ഉള്ളതായിട്ടല്ല അറിയുന്നത്. ഇതിനെ അന്വേഷിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പം ഇതൊന്നും സത്യമല്ലായിരുന്നെന്നും ഇതെല്ലാം ഇരിക്കുന്നത് എവിടാണ് അതാണ് സത്യമെന്നും മനസ്സിലാകും. അങ്ങനെ അറിയുമ്പോൾ തദക്ഷരം വേദേതേ യസ്തു ശൂന്യ സ സർവജ്ഞ അയാളാണ് സർവജ്ഞൻ. സർവം ഏവ ആവിവേശ ഇതി എല്ലാത്തിനെയും പ്രാപിക്കുന്നു. എല്ലായിടത്തും ആ നമ്മൾ ദ്വൈതത്തിൽ ദ്വൈതം അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അറിവിലാണ് അറിയുന്നത്. ആ അറിവാണ് അവിടെ പ്രകാശിക്കുന്നത്. അതിന് സർവം ആവിവേശ ഇതി എല്ലാറ്റിനെയും പ്രവേശിക്കും. വിജ്ഞാനാത്മാ സഹദേവേശ്ച അജ്ഞാതിഭിഹി പ്രാണാശക്ഷുരാദയോ ഭൂതാനി പൃഥ്വ്യാദീനി. പ്രാണന്മാരെന്ന് പറഞ്ഞാൽ ചക്ഷുര ഈ മുഖ്യപ്രാണനും ഉപപ്രാണന്മാരുണ്ട്. മുഖ്യപ്രാണൻ എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചായിട്ട് വിഭജിച്ച് നമ്മൾ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രാണനും ഉപപ്രാണന്മാരെന്ന് പറയുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. കാരണം ഈ പ്രാണനില്ലാതെ ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇതെല്ലാം പ്രാണന്മാർ തന്നെയാണ്. പ്രാണൻ എന്ന് പറയുന്നത് ശരിക്കും സാറ് പറയുന്ന പോലെ ഊർജമാണ്. പ്രാണാശക്ഷുരാദയോ ഭൂതാനി എല്ലാ പ്രാണന്മാരും ഭൂതങ്ങളും ഭൂതങ്ങളാണ് പൃഥ്വ്യാദീനി ഈ പൃഥ്വ്യാദി പഞ്ചഭൂതങ്ങളും അതിൽ നിന്നുണ്ടായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും അന്ധകരണവും ഇതിനെയെല്ലാം അഭിമാനിക്കുന്ന ദേവതകളും എല്ലാം എവിടെയാണോ സംപ്രതിഷ്ഠന്തി ഇരിക്കുന്നത് പ്രവിശന്തി എത്ര യസ്മിൻ അക്ഷരേ തദക്ഷരം വേദേത് എവിടാണോ സംപ്രതിഷ്ഠിതങ്ങളായിരിക്കുന്നത് ആ അക്ഷരനെ ആരാണോ അറിയുന്നത് അവർ സർവജ്ഞ സർവമേവ ആവിവേശ എല്ലാറ്റിനെയും പ്രവേശിക്കുന്നവനായി തീരും. എല്ലാം ഇല്ല പിന്നെങ്ങനെ പ്രവേശിക്കും. അങ്ങനെ നാലാം പ്രശ്നം കഴിഞ്ഞു. വിജ്ഞാനാത്മാ സഹദേവേശ്ച സർവൈഃ പ്രാണാഭൂതാനി സംപ്രതിഷ്ഠന്തി യത്ര തദക്ഷരം വേദേതേസ്തു സൗമ്യ സ സർവജ്ഞ സർവമേവാവിവേശ ഇതി. ഓം.